അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഇനി പഠിക്കേണ്ട ഏതാ? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് അല്ലെ. രണ്ട് ടൈപ്പ് റീപ്രൊഡക്ഷൻ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പൊ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തതാണ്. എംഗോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം എ സിംഗിൾ പാരന്റ്. ഒരു സിംഗിൾ പാരന്റിൽ നിന്ന് എംഗോൺസ് പ്രൊഡ്യൂസ് ചെയ്താൽ നമ്മൾ എന്ത് വിളിക്കും? അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പൊ എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ? സെക്ഷൽ റീപ്രൊഡക്ഷന് കറക്റ്റ് ആയിട്ടൊരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് ആ കണ്ടീഷൻ? ഒരു മെയിൽ ഗ്യാമിറ്റ് ഉണ്ടാവണം, ഒരു ഫീമെയിൽ ഗ്യാമിറ്റ് ഉണ്ടാവണം. ആ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമിറ്റുകള് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടായി നടക്കുന്ന റീപ്രൊഡക്ഷൻ മാത്രമേ നമ്മൾ എന്ത് വിളിക്കൂ? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കൂ. അപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ കണ്ടീഷൻ എന്താണ്? അവിടെ ഒരു മെയിൽ ഗ്യാമിറ്റ് വരണം, ഒരു ഫീമെയിൽ ഗ്യാമിറ്റ് ഉണ്ടാവണം, മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമിറ്റ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്ന തരം റീപ്രൊഡക്ഷനുകളെ മാത്രമേ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റൂ? സെക്ഷൽ റീപ്രൊഡക്ഷൻ. അല്ലാത്ത ഒരു റീപ്രൊഡക്ഷനും സെക്ഷൽ അല്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വല് അവിടെ ഒരു മെയിൽ ഇൻഡിവിജ്വലിന് മെയിൽ ഗ്യാമിറ്റ് ഉണ്ടാവുന്നു, ഒരു ഫീമെയിൽ ഇൻഡിവിജ്വല് ഫീമെയിൽ ഗ്യാമിറ്റ് ഉണ്ടാവുന്നു. പക്ഷെ ആ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമിറ്റ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നില്ല, ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്നില്ല, എങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആവോ? ഒരിക്കലും ഇല്ല. ഗ്യാമിറ്റ് ഉണ്ടായെന്ന് പറഞ്ഞത് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ല. മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമിറ്റ് ഫ്യൂസ് ചെയ്യണം, മെയിൽ ഇൻഡിവിജ്വലിന് മെയിൽ ഗ്യാമിറ്റ് ഉണ്ടാവണം, ആ മെയിൽ ഗ്യാമിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് ഫീമെയിൽ ഗ്യാമിറ്റിന്റെ അടുത്തെത്തണം. ഫീമെയിൽ ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീമെയിൽ ഗ്യാമിറ്റിന്റെ അടുത്തെത്തണം. ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമിറ്റ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യണം. അത്തരം റീപ്രൊഡക്ഷൻ മാത്രമേ നമ്മൾ എന്ത് വിളിക്കൂ? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കൂ അല്ലേ. അപ്പൊ എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ? മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമിറ്റ് ഫ്യൂസ് ടു ഫോം സൈഗോട്ട്. മെയിൽ ഗ്യാമിറ്റും ഫീമെയിൽ ഗ്യാമിറ്റും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്ന തരം റീപ്രൊഡക്ഷനുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പൊ ഒരു മെയിൽ ഗ്യാമിറ്റ് വേണം, ഒരു ഫീമെയിൽ ഗ്യാമിറ്റ് വേണം, അവർ തമ്മിൽ ഫ്യൂസ് ചെയ്യണം, സൈഗോട്ട് ഫോം ചെയ്യണം. ഓക്കെയാണോ? ക്ലിയർ അല്ലേ? അപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് മനസ്സിലായില്ല കണ്ടീഷൻ. അപ്പൊ ഒരു ഇതൊരു മെയിൽ ഗ്യാമിറ്റ് എന്ന് വിചാരിക്കുക, പിന്നെ അടുത്തെന്ത് വേണം? ഒരു ഫീമെയിൽ ഗ്യാമിറ്റ് ഉണ്ടാവണം. അപ്പൊ ഒരു മെയിൽ ഗ്യാമിറ്റ് ആയി, ഒരു ഫീമെയിൽ ഗ്യാമിറ്റ് ആയി, രണ്ടും കൂടി ഫ്യൂസ് ചെയ്ത് എന്ത് ഫോം ചെയ്യണം? സൈഗോട്ട് ഫോം ചെയ്യണം അല്ലേ. അപ്പൊ ഇത് മെയിൽ ഗ്യാമിറ്റ്, ഇത് ഫീമെയിൽ ഗ്യാമിറ്റ്, അവർ ഫ്യൂസ് ചെയ്ത് എന്ത് ഫോം ചെയ്യുന്നു? സൈഗോട്ട് ഫോം ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള റീപ്രൊഡക്ഷനുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമിറ്റ് ഫ്യൂസ് ടു ഫോം സൈഗോട്ട്. ഒരു മെയിൽ ഗ്യാമിറ്റ് ഒരു ഫീമെയിൽ ഗ്യാമിറ്റ് കൂടി ഫ്യൂസ് ചെയ്ത് റിസൾട്ട് ആയിട്ട് ആര് ഫോം ചെയ്യുന്നു? സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഇതാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പൊ ഇത്തരത്തിലുള്ള റീപ്രൊഡക്ഷനുകളെ മാത്രമേ എന്ത് വിളിക്കാൻ പറ്റൂ? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിൽ ഗ്യാമിറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ ഇൻഡിവിജ്വൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. ചില ഓർഗാനിസംസ് ഒക്കെയാണ്, നമ്മളത് പഠിക്കും ഈ ചാപ്റ്ററിൽ തന്നെ. കുറച്ചുകൂടി കുറച്ച് പോർഷൻസ് ഒരുക്കം എന്താണ് കഴിയുമ്പോൾ നമ്മൾ ആ കാര്യം പഠിക്കും. എന്തോ മെയിലോ ഫീമെയിലോ ഗ്യാമിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു ഓർഗാനിസം സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തുന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും ആ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമിറ്റ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യുകയും ചെയ്താലേ ആ റീപ്രൊഡക്ഷൻ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റൂ? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കാൻ പറ്റും. അപ്പം മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമിറ്റ് ഫ്യൂസ് ടു ഫോം സൈഗോട്ട്. മെയിൽ ഗ്യാമിറ്റും ഫീമെയിൽ ഗ്യാമിറ്റും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യുന്ന റീപ്രൊഡക്ഷനുകളെ വിളിക്കുന്ന പേരാണ് എന്ത് റീപ്രൊഡക്ഷൻ? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പൊ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നേ സെക്ഷുവലി റീപ്രൊഡക്ഷൻ നടത്തുന്ന ഒരു ഓർഗാനിസം, അത് ഏത് ഓർഗാനിസം ആയാലും സെക്ഷുവലി റീപ്രൊഡക്ഷൻ നടത്തുന്ന ഒരു ഓർഗാനിസം, അതിന്റെ ലൈഫ് സൈക്കിളിൽ, ലൈഫ് സൈക്കിൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. എന്താണ് ജനിക്കുന്നത് മുതല് മരിക്കുന്നത്, അതായത് ബർത്ത് ടു നാച്ചുറൽ ഡെത്ത് ഓഫ് എൻ ഓർഗാനിസം, അല്ലെ, ഇറ്റ് ഈസ് എ ടൈം പീരിയഡ് ബിറ്റ്വീൻ ബർത്ത് ടു നാച്ചുറൽ ഡെത്ത്. അപ്പം സെക്ഷുവലി റീപ്രൊഡക്ഷൻ നടത്തുന്ന ഒരു ഓർഗാനിസം എന്ന് വിചാരിക്കുക, ആ ഓർഗാനിസം അതിന്റെ ലൈഫ് സൈക്കിളിൽ അല്ലെങ്കിൽ അതിന്റെ ലൈഫ് സ്പാനിൽ ജനിച്ച് മരിക്കുന്നതിന് അതായത് മൂന്ന് ഫേസ് പാസ് ചെയ്യണം, മൂന്ന് ഫേസ്. അപ്പൊ അതിന്റെ ലൈഫ് സൈക്കിളിലെ മൂന്ന് ഫേസ്. അപ്പൊ സെക്ഷുവലി റീപ്രൊഡക്ഷൻ നടത്തുന്ന ഒരു ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിളിൽ എത്ര സ്റ്റേജ് ഉണ്ട്? മൂന്ന് സ്റ്റേജ് ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ സെക്ഷുവലി റീപ്രൊഡക്ഷൻ നടത്തുന്ന ഒരു ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിളിൽ മൂന്ന് സ്റ്റേജുകൾ, അതിൽ ഒന്നാമത്തെ സ്റ്റേജിന്റെ പേരാണ് ജുവനൈൽ ഫേസ്. ഒന്നാമത്തെ സ്റ്റേജിന്റെ പേരാ ജുവനൈൽ ഫേസ്. അപ്പൊ സെക്ഷുവലി റീപ്രൊഡക്ഷൻ നടത്തുന്ന ഓർഗാനിസം അതിന്റെ ലൈഫ് സൈക്കിളിലെ ഒന്നാമത്തെ സ്റ്റേജ് ആണ് എന്ത്? ജുവനൈൽ ഫേസ്. എന്താ ജുവനൈൽ ഫേസ്? ഇപ്പൊ നമുക്ക് ഹ്യൂമൻ, നമ്മളെ വെച്ച് തന്നെ പറയാൻ പറ്റും, നമ്മൾ ജനിക്കുന്നത് മുതല് നമുക്ക് റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി കിട്ടുന്നത് വരെയുള്ള സമയം, നമുക്ക് ജനിക്കുന്നത് മുതലേ നമുക്ക് റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി ഉണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മൾ ജനിച്ച് നമ്മൾ വളർന്ന് ഒരു 13-14 വയസ്സിലൊക്കെ എത്തുമ്പോഴാണ് മെയിലായാലും ഫീമെയിലായാലും എന്ത് കപ്പാസിറ്റി കിട്ടുന്നത്? റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി കിട്ടുന്നത്. അപ്പൊ നമ്മളുടെ ബെർത്ത് മുതൽ നമുക്ക് റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി, നമ്മൾ റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി അറ്റെയിൻ ചെയ്യുന്നത് വരെയുള്ള സമയത്തെ വിളിക്കുന്ന പേരാണ് ജുവനൈൽ ഫേസ്. അപ്പൊ മനസ്സിലാക്കുക, നമ്മൾ ജനിക്കുന്നത് മുതലേ നമുക്ക് റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി ഇല്ല. അപ്പൊ നമ്മുടെ ജനനം മുതൽ നമുക്ക് റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി കിട്ടുന്നത് വരെയുള്ള സമയത്തെ വിളിക്കുന്ന പേരാണ്
ജുവനൈൽ ഫേസ് അപ്പൊ ബർത്ത് മുതൽ റീപ്രൊഡ്യൂസിങ് മെച്ചൂരിറ്റി അറ്റെ അതാണ് ഞാൻ ഹ്യൂമൻ വെച്ച് തന്നെ എക്സാമ്പിൾ പറഞ്ഞു തന്നെ. അപ്പൊ നമ്മൾ ജനിച്ചു, നമ്മൾ ജനിച്ചപ്പോഴേ നമുക്ക് റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി ഉണ്ടോ? ഇല്ല. നമ്മൾ വളർന്ന് വലുതായി ഒരു 13-ഓ 14-ഓ ഒക്കെ വയസ്സിൽ എത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റീപ്രൊഡ്യൂസിങ് മെച്ചൂരിറ്റി കിട്ടും. അപ്പൊ അതുവരെയുള്ള ആ സമയത്തെ വിളിക്കുന്ന പേര്, അതുവരെയുള്ള ആ ടൈമിനെ വിളിക്കുന്ന പേരാണ് എന്താണ്? ജുവനൈൽ ഫേസ്. അപ്പൊ നമ്മുടെ ബർത്ത് മുതല് നമുക്ക് റീപ്രൊഡ്യൂസിങ് മെച്ചൂരിറ്റി കിട്ടുന്നത് വരെയുള്ള സമയം. ഈ ഫേസിനെ പ്ലാന്റ്സിൽ അറിയപ്പെടുന്ന പേര് വെജിറ്റേറ്റീവ് ഫേസ് എന്നാണ്. ഈ ഫേസിനെ പ്ലാന്റിൽ എന്ത് വിളിക്കും? വെജിറ്റേറ്റീവ് ഫേസ് എന്ന് വിളിക്കും. വെജിറ്റേറ്റീവ് ഫേസ് ഓക്കെ അല്ലേ? അപ്പൊ ജുവനൈൽ ഫേസിനെ പ്ലാന്റിൽ അറിയപ്പെടുന്ന പേരാണ്. അപ്പം ജുവനൈൽ ഫേസ് എന്ന് പറഞ്ഞാൽ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പോലെ ഒന്ന് തന്നെയാണ്. പക്ഷേ ജുവനൈൽ ഫേസിനെ പ്ലാന്റുകളിൽ അറിയപ്പെടുന്ന പേരാണ് വെജിറ്റേറ്റീവ് ഫേസ്. പ്ലാന്റുകൾ അത് എങ്ങനെ അറിയാൻ പറ്റും? വളരെ ഈസിയാണ്. ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്ത് ഒരു പ്ലാന്റ് ഉണ്ടായി, ആ പ്ലാന്റിൽ ഫസ്റ്റ് ഫ്ലവർ ഫോം ചെയ്യും. ഫ്ലവർ ഫോം ചെയ്താലല്ലേ അവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കും. ആദ്യത്തെ ഫ്ലവർ ഫോം ചെയ്യുന്നത് വരെയുള്ള സമയം അത് നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? വെജിറ്റേറ്റീവ് ഫേസ്. അപ്പൊ പ്ലാന്റ്സിൽ നടക്കുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ത് വിളിക്കും? പ്ലാന്റ്സിന്റെ ജുവനൈൽ ഫേസ്, പ്ലാന്റുകളുടെ ജുവനൈൽ ഫേസിന് എന്ത് വിളിക്കും? വെജിറ്റേറ്റീവ് ഫേസ് എന്ന് വിളിക്കും. അപ്പൊ നമ്മുടെ അനിമലുകളിലാണെങ്കിൽ ജുവനൈൽ ഫേസ് എന്ന് വിളിക്കും, പ്ലാന്റ്സിലാണെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസ്. ഇനി രണ്ടാമത്തെ ഫേസ് റീപ്രൊഡക്റ്റീവ് ഫേസ്. എന്താണ് റീപ്രൊഡക്റ്റീവ് ഫേസ്? ഞാൻ നേരത്തെ പറഞ്ഞതാ 13-ഓ 14-ഓ അല്ലെങ്കിൽ 15-ഓ വയസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? റീപ്രൊഡ്യൂസിങ് മെച്ചൂരിറ്റി അറ്റൈൻ ചെയ്യും. ഈ റീപ്രൊഡ്യൂസിങ് മെച്ചൂരിറ്റി അല്ലെങ്കിൽ റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി നമ്മുടെ ബോഡിയിൽ എത്ര വർഷം അല്ലെങ്കിൽ എത്ര കാലം കാണുമോ അതുവരെയുള്ള സമയം. അപ്പം നമുക്ക് റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി കിട്ടുന്നത് മുതൽ ആ റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി നശിച്ചു പോകുന്നവരെ, അവസാനിച്ചു പോകുന്നവരെയുള്ള സമയം. ഇപ്പൊ നമുക്ക് ചിലപ്പോ 50-ഓ 55-ഓ വയസ്സ് വരെ എന്ത് കാണാം? റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി കാണാം. അതുവരെയുള്ള സമയം അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഏതോ ഞാന് ഈ 50-ഉം വയസ്സ് 12-ഉം 13-ഉം അല്ലെങ്കിൽ 50-ഉം ഒക്കെ പറഞ്ഞ എന്താ ഹ്യൂമൻ വെച്ചിട്ടാ എല്ലാ ഓർഗാനിസംസിലും അങ്ങനെയാണോ? അല്ല. അപ്പൊ അതിനകത്ത് ആ ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പം ബർത്ത് മുതൽ റീപ്രൊഡ്യൂസിങ് മെച്ചൂരിറ്റി അറ്റൈൻ ചെയ്യുന്നവരുള്ള സമയം ജുവനൈൽ ഫേസ്. റീപ്രൊഡ്യൂസിങ് മെച്ചൂരിറ്റി അറ്റൈൻ ചെയ്യുന്നത് മുതൽ ആ റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി അവസാനിക്കുന്നത് വരെയുള്ള സമയം അതിനെ നമ്മൾ എന്ത് വിളിക്കും? റീപ്രൊഡക്റ്റീവ് ഫേസ്. അപ്പൊ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി കിട്ടി, കുറേ വർഷം കഴിയുമ്പോൾ അതിന്റെ എന്ത് കപ്പാസിറ്റി നഷ്ടപ്പെടും? റീപ്രൊഡ്യൂസിങ് മെച്ചൂരിറ്റി അല്ലെങ്കിൽ റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി നഷ്ടപ്പെടും. അതുവരെയുള്ള സമയം അതിനെന്ത് വിളിക്കും? റീപ്രൊഡക്റ്റീവ് ഫേസ്. അത് പ്ലാന്റിലായാലും അനിമലിലായാലും എന്ത് തന്നെയാണ്? റീപ്രൊഡക്റ്റീവ് ഫേസ്. മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് സെനസെന്റ് ഫേസ്. അപ്പൊ എന്താണ് ഈ സെനസെന്റ് ഫേസ്? ഏജിംഗ് ഫേസ് എന്നാണ്. ഏജിംഗ് ഫേസ്. നമുക്ക് റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി ഒക്കെ നഷ്ടപ്പെട്ട് പിന്നെ നമ്മൾ വയസ്സായി കൊണ്ടിരിക്കില്ല. അപ്പൊ നമുക്ക് റീപ്രൊഡ്യൂസിങ് മെച്ചൂരിറ്റി ഒക്കെ നഷ്ടപ്പെട്ട് നമുക്ക് നമ്മുടെ ഏജിംഗ് ഫേസ്, നമുക്ക് പ്രായം കൂടുന്തോറും എന്ത് ചെയ്യും? നമ്മുടെ എന്താണ് അവയവങ്ങളുടെ പ്രവർത്തന ശേഷി കുറയും അല്ലേ? അങ്ങനെ ലാസ്റ്റ് ഈ സെനസെന്റ് ഫേസിന്റെ എൻഡ് എന്ന് പറയുന്നത് ഡെത്ത് ആണ് അല്ലേ? സെനസെന്റ് ഫേസ് എവിടെയാണ് തീരുന്നത്? ഡെത്തിലാണ് തീരുന്നത്. അപ്പം നമ്മുടെ ലൈഫ് സൈക്കിളിലെ ലാസ്റ്റ് സ്റ്റേജ് ആണ് ഏത്? സെനസെന്റ് ഫേസ്. സെനസെന്റ് ഫേസിന്റെ എൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഡെത്ത് ആണ്. അപ്പൊ ഇത് ആരുടെ ലൈഫ് സൈക്കിളിന്റെ കാര്യമാണ് പറയുന്നത്? ഇപ്പൊ ഒരു ഹൈഡ്രയുടെയോ ബാക്ടീരിയയുടെയോ അമീബയുടെയോ അല്ല, അവരൊക്കെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നു വരാം. സെക്ഷലി റീപ്രൊഡക്ഷൻ നടത്തുന്ന ഒരു ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിളിലുള്ള മൂന്ന് സ്റ്റേജുകൾ. ഇപ്പൊ നമ്മൾ സെക്ഷലി റീപ്രൊഡക്ഷൻ നടന്ന ഓർഗാനിസമാണ്. നമ്മൾ ജനിക്കുന്നത് മുതൽ നമ്മൾ എന്താണ് നാച്ചുറൽ ഡെത്ത്, നമുക്ക് നാച്ചുറൽ ഡെത്ത് സംഭവിക്കുന്നത് വരെ നമ്മൾ മൂന്ന് ഫേസ് പാസ് ചെയ്യേണ്ടി വരും. മൂന്ന് ഫേസ്. അപ്പൊ നമ്മൾ ജനിക്കുന്നത് മുതൽ നമുക്ക് റീപ്രൊഡ്യൂസിങ് മെച്ചൂരിറ്റി കിട്ടുന്നത് വരെയുള്ള സമയം എന്ത് വിളിക്കും? ജുവനൈൽ ഫേസ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസ്. പ്ലാന്റിലാണ് വെജിറ്റേറ്റീവ് ഫേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ആ റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി നഷ്ടപ്പെടുന്നത് വരെയുള്ള സമയം അതിനെന്ത് വിളിക്കും? റീപ്രൊഡക്റ്റീവ് ഫേസ്. ഇനി റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി ഒക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ഏജിംഗ് സംഭവിച്ചത്? നമ്മൾ മരണത്തിലേക്ക് പോവുകയാണ്, നമ്മൾ ഡെത്തിലോട്ട് പോകുന്ന ഫേസ്, അതാണ് സെനസെന്റ് ഫേസ്, ലാസ്റ്റ് ഫേസ്. അപ്പൊ സെക്ഷലി റീപ്രൊഡക്ഷൻ നടത്തുന്ന ഒരു ഓർഗാനിസം, അത് ഏത് ഓർഗാനിസം ആയാലും, സെക്ഷലി റീപ്രൊഡക്ഷൻ നടത്തുന്ന ഒരു ഓർഗാനിസം അതിന്റെ ലൈഫ് സൈക്കിൾ, അത് ജനിച്ച് നാച്ചുറലായിട്ട് മരിക്കുന്നതിനകത്ത്, അതായത് വയസ്സായി മരിക്കുന്നതിനകത്ത് മൂന്ന് ഫേസ് പാസ് ചെയ്യും. അത് പ്ലാന്റ് ആയാലും അനിമൽ ആയാലും മൂന്ന് ഫേസ് പാസ് ചെയ്യും. ആ ഫേസുകളാണ് ഒന്ന് ജുവനൈൽ ഫേസ്, രണ്ട് റീപ്രൊഡക്റ്റീവ് ഫേസ്, മൂന്ന് സെനസെന്റ് ഫേസ്. അപ്പൊ ഈ മൂന്ന് ഫേസ് ആണ് സെക്ഷലി റീപ്രൊഡക്ഷൻ നടത്തുന്ന ഒരു ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിളിലുള്ള മൂന്ന് സ്റ്റേജുകൾ. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നേ മൂന്ന് ടൈപ്പ് പ്ലാന്റുകളെ കുറിച്ചാണ്. ആ പ്ലാന്റുകളുടെ പേര് ഇങ്ങനെയാണ്: ഒന്ന് ആനുവൽസ്, ആനുവൽസ്; രണ്ട് ബൈനിയൽസ്, ആനുവൽസ്, ബൈനിയൽസ്; ദെൻ ലാസ്റ്റ് വൺ ഈസ് പെറനിയൽ.
ഇവര് മൂന്ന് പേരും പ്ലാന്റാണ് അല്ലെ. പേര് നോക്കിയ ആനുവലി, ആനുവൽസ്, ബൈനിയൽസ്, പെർണിയൽസ്. എന്താണ് ആനുവൽസ്, ബൈനിയൽസ്, പെർണിയൽസ്? മൂന്ന് മൂന്ന് ടൈപ്പ് പ്ലാന്റുകളാണ് അല്ലെ. അപ്പൊ എന്താണ് ആനുവൽസ്? ആനുവൽസ് ആർ പ്ലാന്റ്സ് വിച്ച് കംപ്ലീറ്റ് ദെയർ ലൈഫ് സൈക്കിൾ വിത്തിൻ വൺ ഇയർ ഓർ വൺ ഗ്രോയിങ് സീസൺ. ഒരു വർഷത്തിനുള്ളിൽ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന പ്ലാന്റുകളെ വിളിക്കുന്ന പേരാണ് ആനുവൽസ്. എന്താ ഈ ഒരു വർഷത്തിനുള്ളിൽ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ചെടി കൊണ്ട് ഒരു വിത്ത് കൊണ്ട് നട്ടു, ഇപ്പൊ ഒരു നെൽച്ചെടിയുടെ വിത്ത്, നെല്ല് കൊണ്ട് നട്ടു, നെല്ല് മുളപ്പിച്ചു, അത് വളർന്ന് നെൽച്ചെടിയായിട്ട് മാറി. അതിൽ ഫസ്റ്റ് ഫ്ലവർ ഉണ്ടാകുന്നവരുള്ള സമയം എന്താ? ജുവനൈൽ ഫേസ്, അല്ലെങ്കിൽ എന്താണ് വെജിറ്റേറ്റീവ് ഫേസ്. അതില് റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി നഷ്ടപ്പെട്ട് ആ പ്ലാന്റ് നശിച്ചു പോകുന്ന, അല്ലെങ്കിൽ റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി നഷ്ടപ്പെടുന്നവരുള്ള സമയത്ത് നമ്മൾ എന്ത് വിളിക്കും? റീപ്രൊഡക്റ്റീവ് ഫേസ്. ലാസ്റ്റ് ആ പ്ലാന്റ് നശിച്ചു പോകുമല്ലോ, ഏജിങ് സംഭവിച്ചാൽ നശിച്ചു, അത് സെനസെന്റ് ഫേസ്. ഞാൻ പറയുന്നത് ഒരു വർഷം കൊണ്ട്, അപ്പൊ ഒരു നെൽച്ചെടിയൊക്കെ നമ്മൾ മുളപ്പിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തിനകത്ത് തന്നെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവും. അതായത് ഈ മൂന്ന് ഫേസും കംപ്ലീറ്റ് ആവാൻ, ഏതൊക്കെ ഫേസ്? ജുവനൈൽ ഫേസ്, റീപ്രൊഡക്റ്റീവ് ഫേസ്, സെനസെന്റ് ഫേസ്. ഈ മൂന്ന് ഫേസും കംപ്ലീറ്റ് ചെയ്യാൻ ഒരു വർഷം മതി, അല്ലെങ്കിൽ ഒരു വർഷത്തിനകത്ത്. ഇപ്പൊ നെൽച്ചെടിയെ സംബന്ധിച്ച് ഏഴോ എട്ടോ മാസം മാത്രം മതി. ഇപ്പൊ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസം തികച്ച് വേണം എന്ന മീനിങ് ഇല്ല. വൺ ഇയറിനുള്ളിൽ, അതിപ്പോ 5 മാസോ 6 മാസോ 7 മാസോ 8 മാസോ എത്ര ആയിക്കോട്ടെ, വൺ ഇയറിനുള്ളിൽ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന പ്ലാന്റുകൾ. ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ മൂന്ന് ഫേസ് കംപ്ലീറ്റ് ചെയ്യണം. ഏതൊക്കെയാ? ജുവനൈൽ ഫേസ് കംപ്ലീറ്റ് ചെയ്യണം, റീപ്രൊഡക്റ്റീവ് ഫേസ് കംപ്ലീറ്റ് ചെയ്യണം, സെനസെന്റ് ഫേസ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഒരു വർഷത്തിനുള്ളിൽ വിത്ത് മുളച്ച് ആ ചെടി വളർന്നു വലുതായി, ഫ്ലവറിംഗ് നടന്ന്, ഫ്രൂട്ട് ഫോർമേഷൻ നടന്ന്, അതിന്റെ ഫ്രൂട്ടൊക്കെ വിളവെടുത്ത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ പ്ലാന്റിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആയി, അത് നശിച്ചു പോകും. അങ്ങനെയുള്ള പ്ലാന്റുകളെ വിളിക്കുന്ന പേരാണ് ആനുവൽസ്. അപ്പൊ വൺ ഇയറിനുള്ളിൽ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണം, അത്തരം പ്ലാന്റുകൾ എന്ത് വിളിക്കും? ആനുവൽസ് എന്ന് വിളിക്കും. അപ്പൊ എന്തായിരിക്കും ബൈനിയൽസ്? സിമ്പിൾ അല്ലേ? എന്തായിരിക്കും ബൈനിയൽ? 2 ഇയർ, അതായത് അതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് 2 വർഷമാണ് ആവശ്യം. 2 വർഷം മീൻസ് 2 ഗ്രോയിങ് സീസൺ, 2 വർഷത്തിനുള്ളിൽ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആക്കുന്ന പ്ലാന്റ്, അത്തരം പ്ലാന്റുകൾ. അപ്പം ബൈനിയൽസ് ആർ പ്ലാന്റ്സ് വിച്ച് കംപ്ലീറ്റ് ദെയർ ലൈഫ് സൈക്കിൾ വിത്തിൻ 2 ഇയേഴ്സ് ഓർ വിത്തിൻ 2 ഗ്രോയിങ് സീസൺ. ഇപ്പൊ 2 വർഷത്തിനുള്ളിൽ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചെടി മുളച്ച് അത് വളർന്ന് വലുതായി, അതിൽ ഫ്ലവറിംഗ് നടന്ന്, ഫ്രൂട്ട് ഫോർമേഷൻ നടന്ന്, ആ ഫ്രൂട്ടൊക്കെ നമ്മൾ വിളവെടുക്കും, ഹാർവസ്റ്റ് ചെയ്യും, ഇതെല്ലാം കഴിഞ്ഞ് പ്ലാന്റ് നശിച്ചു പോകാൻ എത്ര വർഷത്തിനകത്ത്? 2 വർഷത്തിനകത്തുള്ള സമയം. അപ്പം 2 വർഷത്തിനുള്ളിൽ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന പ്ലാന്റുകളെ വിളിക്കുന്ന പേരാണ് ബൈനിയൽസ്. ബൈനിയൽസ് എന്നാണ് 2 വർഷത്തിനുള്ളിൽ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന പ്ലാന്റ്. ഈ പ്ലാന്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിലെ 2 വർഷമുണ്ടല്ലോ, 2 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 ഗ്രോയിങ് സീസണിനുള്ളിൽ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഇതിന്റെ ഫസ്റ്റ് ഇയറിൽ ഈ പ്ലാന്റിന്റെ ഗ്രോത്ത് മാത്രമേ നടക്കൂ. ഒരു വിത്ത് കൊണ്ട് നമ്മൾ മുളപ്പിച്ചാൽ 1-ാമത്തെ വർഷം ചെടി വളർന്ന് വലുതാകുക മാത്രമേ ഉള്ളൂ. ഫ്ലവറിംഗും ഫ്രൂട്ട് ഫോർമേഷനും ഒന്നും ഫസ്റ്റ് ഇയറിൽ നടക്കില്ല. എന്റെ അർത്ഥം എന്താ? ഫസ്റ്റ് ഇയറിൽ അവിടെ ജുവനൈൽ ഫേസ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസ് മാത്രമേ ഉള്ളൂ. ഫ്ലവർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഫേസ് ആയിപ്പോയി. അപ്പം അവിടെ മനസ്സിലാക്കേണ്ടത് ബൈനിയൽ പ്ലാന്റ് മൊത്തം 2 വർഷം ജീവിച്ചിരിക്കും. അതിൽ 1-ാമത്തെ വർഷം അതിന്റെ ഏത് ഫേസ് മാത്രമേ ഉള്ളൂ? ജുവനൈൽ ഫേസ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസ് മാത്രമേ ഉള്ളൂ. അതിന്റെ സെക്കൻഡ് ഇയറിലായിരിക്കും റീപ്രൊഡക്റ്റീവ് ഫേസും സെനസെന്റ് ഫേസും, അതായത് ഫ്ലവറിംഗും ഫ്രൂട്ട് ഫോർമേഷൻ ഒക്കെ നടക്കുന്നത് സെക്കൻഡ് ഇയറിലായിരിക്കും. അപ്പൊ അത്തരം പ്ലാന്റുകളെ അറിയപ്പെടുന്ന പേരാണ് ബൈനിയൽസ്. ഇപ്പൊ ബൈനിയൽസ് ആർ പ്ലാന്റ്സ് വിച്ച് കംപ്ലീറ്റ് ദെയർ ലൈഫ് സൈക്കിൾ വിത്തിൻ 2 ഇയേഴ്സ് അല്ലെങ്കിൽ 2 ഗ്രോയിങ് സീസൺസ്. ഇപ്പൊ 2 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 ഗ്രോയിങ് സീസണിനുള്ളിൽ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നവർ. മറ്റത് അങ്ങനെ ആയിരുന്നില്ല, ഒരു വർഷത്തിനുള്ളിൽ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നവരാണ് ആനുവലി. അപ്പൊ 1 ഇയറിനുള്ളിൽ തന്നെ അവരുടെ എല്ലാ സ്റ്റേജും കംപ്ലീറ്റ് ചെയ്യും. എന്താണ്? വെജിറ്റേറ്റീവ് ഫേസും റീപ്രൊഡക്റ്റീവ് ഫേസും സെനസെന്റ് ഫേസും എല്ലാം 1 ഇയറിനുള്ളിൽ കംപ്ലീറ്റ് ആവും. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ബൈനിയൽ? ബൈനിയൽസ് ആർ പ്ലാന്റ്സ് വിച്ച് കംപ്ലീറ്റ് ദെയർ ലൈഫ് സൈക്കിൾ വിത്തിൻ 2 ഇയേഴ്സ്. 2 വർഷത്തിനുള്ളിൽ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ അത്തരം പ്ലാന്റ്സിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു, 2 വർഷം വരെ, ഏകദേശം 2 വർഷം വരെ ആ പ്ലാന്റ്സ് ജീവിച്ചിരിക്കും. ആ പ്ലാന്റുകളുടെ പ്രത്യേകത ഫസ്റ്റ് ഇയറിൽ ഉള്ളി ഗ്രോത്ത് മാത്രമേ ഉള്ളൂ. ബൈനിയൽ പ്ലാന്റുകൾ ഏകദേശം 2 വർഷം വരെ ജീവിച്ചിരിക്കും, ഫസ്റ്റ് ഇയറിൽ ഉള്ളി ഗ്രോത്ത് മാത്രമേ ഉള്ളൂ, സെക്കൻഡ് ഇയറിലാണ് ഫ്ലവറിംഗും ഫ്രൂട്ട് ഫോർമേഷൻ ഒക്കെ നടക്കുന്നത്. ഇതിൽ നമുക്ക് സയന്റിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ ഏത് ഫേസ് മാത്രമേ ഉള്ളൂ? വെജിറ്റേറ്റീവ് ഫേസ് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഇയറിലാണ് എന്തൊക്കെ വരുന്നത്? റീപ്രൊഡക്റ്റീവ് ഫേസും സെനസെന്റ് ഫേസ് ഒക്കെ വരുന്നത്. ഓക്കെ, അതാണ്. അപ്പൊ 2 വർഷത്തിനകത്ത് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ്, അതായത് 2 വർഷത്തിനകത്ത് നശിച്ചു പോകുന്ന പ്ലാന്റുകൾ, അവരാണ് ഏത്? ബൈനിയൽ പ്ലാന്റ്സ്. അപ്പൊ എന്താണ് ഈ പെർണിയൽ പ്ലാന്റ്സ്? 2-ൽ കൂടുതൽ വർഷം ജീവിച്ചിരിക്കുന്ന ഏത് പ്ലാന്റുകളെ നമുക്ക് പെർണിയൽസ് എന്ന് വിളിക്കാം? ദ പ്ലാന്റ്സ് വിച്ച് ഗ്രോസ് മോർ ദാൻ 2 ഇയേഴ്സ് അല്ലെ, സർവൈവ് മോർ ദാൻ 2 ഇയേഴ്സ്. അപ്പം 2-ൽ കൂടുതൽ വർഷം ജീവിച്ചിരിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് പെർണിയൽസ്. അപ്പൊ നമ്മൾ ഈ കാണുന്ന എന്താണ്, തെങ്ങ്, കവുങ്ങ്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് മരങ്ങളില്ലേ നമുക്ക്, മാംഗോ ട്രീ, അങ്ങനെയൊക്കെ ഉള്ള ജാക്ക് ഫ്രൂട്ട്, അങ്ങനെയുള്ള പ്ലാന്റുകൾ എല്ലാം 2 വർഷത്തിൽ കൂടുതൽ ജീവിക്കുന്ന പ്ലാന്റുകളാണ്. അപ്പൊ ഇവരെല്ലാം നമുക്ക് എന്ത് വിളിക്കാം? പെർണിയൽസ്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത ചിലരും പെർണിയലാണ്.
ചില പ്ലാന്റുകളുണ്ട് ഇതിന്റെ ഒരു ട്യൂബർ പോലെ ഒരു പാർട്ട് മണ്ണിനടിയിലിരിക്കും, നശിച്ചു പോകാതെ, അത് നശിച്ചു പോകാതെ മണ്ണിനടിയിൽ. ചിലപ്പോൾ മണ്ണിന് പുറത്തോട്ടുള്ള സ്റ്റെം ലീഫ് ഒന്നും കാണില്ല, ഏതെങ്കിലും ഒരു ട്യൂബറോ റൂട്ടോ പോലത്തെ പാർട്ടുകളൊക്കെ മണ്ണിനടിയിരിക്കും. മണ്ണിനടിയിരുന്നിട്ട് അതിൽ നിന്ന് വീണ്ടും വീണ്ടും മുളച്ചു വരും. അവരും പെറണിയലാണ്, അവരും എന്താണ്, പെറണിയൽ പ്ലാന്റ്സ് ആണ്. അപ്പൊ കറക്റ്റായിട്ട് നമ്മൾ വിചാരിക്കുന്ന എന്താണ്, ഈ എന്താണ് മാംഗോ ട്രീയും ജാക്ക് ഫ്രൂട്ടും ഇങ്ങനെയുള്ള മരങ്ങൾ, എന്താണ് കോക്കനട്ട്, തെങ്ങും കവുങ്ങും ഇവരൊക്കെ മാത്രമാണ് പെറണിയൽസ് അല്ല. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില പ്ലാന്റുകൾ പെറണിയൽസ് ആണ്. എന്തുകൊണ്ടെന്നറിയാമോ, ഇത്തരം പ്ലാന്റുകളുടെയൊക്കെ ചില റിമൈനിങ്സ്, ചില പാർട്ടുകൾ, ട്യൂബർ പോലുള്ള ചില പാർട്ട്, കിഴങ്ങ് പോലുള്ള ചില പാർട്ടുകൾ മണ്ണിനടിയിൽ കിടന്നിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ എന്ത് ചെയ്യും, മുളച്ചു വന്നുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് അവർ പൂർണ്ണമായി നശിക്കുന്നില്ല, അതുകൊണ്ട് അവരെ നമുക്ക് എന്ത് വിളിക്കാം, പെർണിയൽസ് എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നവരുടെ ലൈഫ് സൈക്കിളിൽ മൂന്ന് സ്റ്റേജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. റീപ്രൊഡക്റ്റീവ് ഫേസ്, സോറി, ജുവനൈൽ ഫേസ്, പ്ലാന്റിലാണെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് വിളിക്കും, റീപ്രൊഡക്റ്റീവ് ഫേസ്, സെനസെന്റ് ഫേസ്. ഈ മൂന്ന് ഫേസിൽ, ഈ മൂന്ന് ഫേസും കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്ത ചില പ്ലാന്റുകളുണ്ട്. എന്നിട്ട് എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ ഈ ബാമ്പു ഉണ്ടല്ലോ, ബാമ്പു, ഈ ബാമ്പുവിന്റെ പ്രത്യേകത അതിലൊരു അബ്നോർമൽ ഫ്ലവറിംഗ് ആണ്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ അവർ ഫ്ലവറിംഗ് നടത്തുള്ളൂ, ഒറ്റ പ്രാവശ്യം മാത്രം. ലൈഫ് സൈക്കിൾ, അതായത് ഇപ്പൊ ഒരു ബാമ്പു എത്ര വർഷം ജീവിച്ചിരുന്നാലും ഒരേ ഒരു തവണ മാത്രമേ ആ ബാമ്പുവിൽ ഫ്ലവറിംഗ് നടക്കൂ, അതായത് ഒറ്റ പ്രാവശ്യം റീപ്രൊഡക്ഷൻ നടത്തൂ, ഒരേ ഒരു പ്രാവശ്യം. അതുപോലെ മറ്റൊരു പ്ലാന്റ് നമുക്കറിയാം, നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി നമ്മൾ കേട്ടിട്ടുള്ള സാധനം, നീലക്കുറിഞ്ഞി സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ് സയന്റിഫിക് നെയിം. നീലക്കുറിഞ്ഞി എന്ന് കേട്ടിട്ടുണ്ടല്ലോ, നീലക്കുറിഞ്ഞി എന്നാണ് നമ്മൾ പറയുന്നത്, സ്പെല്ലിംഗ് എഴുതുമ്പോൾ നീലക്കുറഞ്ഞി, ആറ് എൻ എന്നാണ് കേട്ടോ, നീലക്കുറഞ്ഞി. ഇതിന്റെ സയന്റിഫിക് നെയിം എന്താ, നീലക്കുറിഞ്ഞ സയന്റിഫിക് നെയിമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന, കേട്ടിട്ടുണ്ടായിരുന്നു ഈ സാധനം. അപ്പൊ ഇവരുടെ പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ട്, 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന ചെടികളെയാണ് ഈ നീലക്കുറിഞ്ഞി അല്ലെ. നമ്മൾ മൂന്നാറൊക്കെ ടൂറൊക്കെ പോകാറുണ്ട് ആ സമയത്ത്. അപ്പൊ 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന ചെടി, ഇവരെ നമുക്ക് ഏത് കാറ്റഗറി ഉൾപ്പെടുത്താം, ഇവരെ പെറണിയലായിട്ട് ഉൾപ്പെടുത്താം. കാരണം എന്താ പറയാ, 12 വർഷത്തിൽ പൂക്കും എന്ന് പറഞ്ഞാൽ ഈ ചെടികൾ പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്നില്ല, ഇതിന്റെ റൂട്ട് പോലുള്ള ചില പാർട്ടുകൾ, റൂട്ടോ സ്റ്റെമോ ഒക്കെ എന്ത് ചെയ്യും, മണ്ണിനടിയിലോ കുറച്ചൊക്കെ മണ്ണിന്റെ പുറത്തോട്ടൊക്കെ കുറെ കാലം ഇങ്ങനെ അവശേഷിക്കും. അടുത്ത 12 വർഷം കഴിഞ്ഞ് ഫ്ലവറിംഗ് നടക്കാൻ സമയമാകുമ്പോഴായിരിക്കും ഇതിന്റെ സ്റ്റെമൊക്കെ നന്നായിട്ട് വളർന്ന് വലുതായി കൂടുതൽ ലീഫൊക്കെ വരുന്നത്. പക്ഷേ എത്ര വർഷം കഴിഞ്ഞാലും, 5ഓ 10ഓ 12ഓ വർഷമോ കഴിഞ്ഞാലും ഇവരുടെ പാർട്ടുകൾ, റൂട്ടോ അതുപോലുള്ള പാർട്ടുകൾ മണ്ണിനടിയിൽ ജീവനോടുകൂടിയിരിക്കും. എന്നിട്ട് വീണ്ടും വീണ്ടും അതിൽ നിന്ന് പുതിയ ചെടികൾ മുളച്ചു വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവരൊക്കെ ശരിക്കും ആരാണ്, ഇവരൊക്കെ പെർണിയൽ പ്ലാന്റ്സ് ആണ്. അപ്പൊ പെർണിയ എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലായാലും 2ൽ കൂടുതൽ വർഷം സർവൈവ് ചെയ്യുന്ന പ്ലാന്റുകളെ, ചിലപ്പോൾ ഒരു ഫുൾ പ്ലാന്റ് ആയിട്ട് തന്നെ, റൂട്ടും സ്റ്റെമും ലീഫോട് കൂടി ഫുൾ പ്ലാന്റ് ആയിട്ട് തന്നെ അവശേഷിക്കണമെന്നില്ല. ചില പ്ലാന്റുകളുടെയൊക്കെ ട്യൂബറുകൾ, റൂട്ടിന്റെയൊക്കെ എന്താണ് മോഡിഫിക്കേഷൻ ആയിട്ടുള്ള ചില ട്യൂബറുകൾ മണ്ണിനടിയിൽ കിടക്കും, മണ്ണിനടിയിൽ. എന്നിട്ട് വീണ്ടും വീണ്ടും അതിൽ നിന്ന് പുതിയ പുതിയ ചെടികൾ ഇങ്ങനെ മുളച്ചു വന്നുകൊണ്ടേയിരിക്കും. അവർ പൂർണ്ണമായിട്ട് നശിക്കുന്നില്ല, പൂർണ്ണമായിട്ട് നശിച്ചെങ്കിൽ മണ്ണിനടിയിരിക്കുന്ന ആ പാർട്ട് നശിക്കണമായിരുന്നു. ആ മണ്ണിനടിയിൽ കിടക്കുന്ന പാർട്ട് അതുപോലെ കിടന്നിട്ട് അതിൽ നിന്ന് വീണ്ടും വീണ്ടും മുളച്ചു വരുന്ന ടൈപ്പ് ചെടികളുണ്ട്, അവരെയും നമ്മൾ ഏതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, പെറണിയൽസ്. അല്ലാതെ നമ്മൾ കാണുന്ന വലിയ മരങ്ങൾ മാത്രമല്ല പെറണിയൽസ്, 2ൽ കൂടുതൽ വർഷം ജീവിക്കുന്ന ഏത് പ്ലാന്റുകളെയും പെറണിയൽസ് എന്ന് പറയാം. ഇനി അബ്നോർമൽ ഫ്ലവറിംഗ് കാണിക്കുന്ന രണ്ടുപേരും ഞാൻ പറഞ്ഞു ഇവിടുത്തെ അല്ലേ. ബാമ്പു, സാധാരണ ചെടികൾ ലൈഫ് സൈക്കിളിൽ കുറെ പ്രാവശ്യം പൂവുണ്ടാവും, കുറെ പ്രാവശ്യം റീപ്രൊഡക്ഷൻ നടത്തും. എന്നാൽ ബാമ്പു അറിയാലോ, മുള എന്ന് നമ്മൾ വിളിക്കുന്ന ബാമ്പു, ഈ ബാമ്പുവിന്റെ പ്രത്യേകത, ബാമ്പു ലൈഫ് സൈക്കിളിൽ ഒരിക്കൽ മാത്രമേ ഫ്ലവറിംഗ് നടത്തുള്ളൂ. അതുപോലെ നമ്മൾ മറ്റൊരാളെ പരിചയപ്പെട്ടു അല്ലേ, നീലക്കുറഞ്ഞി. നീലക്കുറഞ്ഞിയുടെ പ്രത്യേകത എന്താ, അവർ 12 വർഷത്തിലൊരിക്കേ ഫ്ലവറിംഗ് നടത്തുള്ളൂ. അവന്റെ പ്രത്യേകത ഈ ഫ്ലവർ, ഒരു സ്റ്റെപ്പ് ഫ്ലവറിംഗ് ഒക്കെ നടന്നിട്ട് അതിന്റെ ഫ്ലവർ എല്ലാം പോയി, ലീഫൊക്കെ പോയി, ചിലപ്പോൾ സ്റ്റെമ്മിന്റെ ഒക്കെ ചില പാർട്ടുകളൊക്കെ കാണും, ബാക്കിയൊക്കെ നശിച്ചു പോകും. പക്ഷെ മണ്ണിനടിയിൽ അതിന്റെ റൂട്ട് എന്ത് ചെയ്യും, നശിക്കാതെ എത്ര 12 വർഷം വരെ വീണ്ടും ഇരിക്കും, അല്ലെങ്കിൽ എത്ര വർഷം വേണം അവരവിടെ ഇരിക്കും. എന്നിട്ട് അടുത്ത ഫ്ലവറിംഗ് നടക്കാൻ സമയമാകുമ്പോൾ ആ റൂട്ടിൽ നിന്ന് പുതിയ സ്റ്റെമ്മും ധാരാളം ലീഫൊക്കെ വന്നിട്ട് വീണ്ടും ഇത് എന്ത് ചെയ്യും, ഫ്ലവറിംഗ് നടക്കും. അപ്പൊ നമുക്ക് ശരിക്കും ഇവരെ എവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും, പെറണിയൽസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ പ്ലാന്റ്സിനെ മൂന്നായിട്ട് ക്ലാസ് ചെയ്തു, ആനുവൽസ്, ബൈനിയൽസ്, പെറണിയൽസ്. എന്താ പ്രത്യേകത, 1 ഇയറിനുള്ളിൽ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന മൂന്ന് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യണം. ജുവനൈൽ ഫേസ് കംപ്ലീറ്റ് ചെയ്യണം, റീപ്രൊഡക്റ്റീവ് ഫേസ് കംപ്ലീറ്റ് ചെയ്യണം, സെനസൽ. ഈ മൂന്ന് ഫേസും 1 ഇയറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്ന പ്ലാന്റുകൾ അവരാണ് ആനുവൽസ്. അതായത് ആ ഫ്ലവറിംഗ്, ആ പ്ലാന്റ് സീഡ് ജെർമിനേറ്റ് ചെയ്ത് പ്ലാന്റായി മാറി, അതൊരു ഫ്ലവറിംഗ് നടന്ന് ഫ്രൂട്ട് ഫോർമേഷൻ നടന്ന് വിളവെടുത്ത് ആ ചെടി നശിച്ചു പോകാൻ ഒരു വർഷം പോലും വേണ്ട, ഒരു വർഷത്തിനുള്ളിൽ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവും, അവരാണ് ആനുവൽസ്.
രണ്ടു വർഷത്തിനുള്ളിൽ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ബൈനിയൽസ്. പക്ഷെ അവിടെ ഒരു പ്രത്യേകത നിങ്ങൾ പഠിക്കണം. ഈ ബൈനിയൽ പ്ലാന്റുകൾ ഞാൻ പറഞ്ഞു, രണ്ട് വർഷം വരെ സർവേ ചെയ്യാം, അതിന്റെ ഫസ്റ്റ് ഇയറിൽ ഗ്രോത്ത് മാത്രമേ നടക്കൂ. സീഡ് ജെർമിനേറ്റ് ചെയ്തെന്ന ചെടിയുടെ ഗ്രോത്ത് മാത്രമേ ഫസ്റ്റ് ഇയറിൽ നടക്കൂ. ഫ്ലവറിംഗും ഫ്രൂട്ട് ഫോർമേഷനും ഒക്കെ നടക്കുന്നത് അതിന്റെ സെക്കൻഡ് ഇയറിലാണ്. നമ്മൾ അതാണ് നേരത്തെ സയന്റിഫിക് ആയി പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിലെ ജുവനൈൽ ഫേസ് മാത്രമേ ഉള്ളൂ, വെജിറ്റേറ്റീവ് ഫേസ്. സെക്കൻഡ് ഇയറിലായിരിക്കും റീപ്രൊഡക്റ്റീവ് ഫേസും സെനസെന്റ് ഫേസ് ഒക്കെ വരുന്നത്. അപ്പൊ രണ്ടിൽ കൂടുതൽ വർഷം ജീവിച്ചിരിക്കുന്ന ഏത് പ്ലാന്റുകൾ എന്ത് വിളിക്കാം? പെറണിയൽ പ്ലാന്റ്സ് എന്ന് വിളിക്കാം. അത് ഏത് പ്ലാന്റും ആയിക്കോട്ടെ. അപ്പൊ പ്രത്യേകം ഓർക്കുക, വലിയ മരങ്ങൾ മാത്രമല്ല പെറണിയൽസ്, ചില പ്ലാന്റുകളുടെയൊക്കെ റിമൈനിങ്സ് ജീവനോടുകൂടി എവിടെ അവശേഷിക്കും, മണ്ണിനടിയിൽ അവശേഷിച്ചിട്ട് അതിൽ നിന്ന് വീണ്ടും വീണ്ടും പുതിയ ചെടികൾ മുളച്ചു വരും. അങ്ങനെയുള്ള നമ്മൾ പെറണിയൽ ഹെർബ്സ് എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കുന്ന ഒരു സാധനമാണ് ഒണിയൻ ഫാമിലിയിലെ അല്ലെ ലില്ലി ഫാമിലി നമ്മൾ പഠിക്കുന്നു, അവർ പെറണിയൽ ഹെർബ്സ് എന്ന് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ? മണ്ണിനടിയിൽ കിടന്നിട്ട് വീണ്ടും വീണ്ടും മുളച്ചു വരുന്നതാണ്. അവരും എന്താണ്? പെറണിയൽസ് ആണ്. കാരണം അവർ പൂർണ്ണമായി നശിക്കാതെ പാർട്ട് മണ്ണിനടിയിരിക്കുന്നു. അപ്പൊ വലിയ മരങ്ങളോടൊപ്പം തന്നെ ഈ ഞാൻ പറഞ്ഞ മണ്ണിനടിയിൽ അവശേഷിച്ചിട്ട് വീണ്ടും വീണ്ടും മുളച്ചു വരുന്ന പ്ലാന്റുകളെ നമ്മൾ എന്തെന്ന് പറയണം? പെറണിയൽസ് എന്ന് പറയണം. നമുക്ക് ഒരാളുടെ സയന്റിഫിക് നെയിം ഇവിടെ പഠിക്കാനുണ്ട്, നീലക്കുറിഞ്ഞി അല്ലെ. നീലക്കുറിഞ്ഞിന്റെ സയന്റിഫിക് നെയിം ആണ് സ്ട്രോബിലാന്ത്രസ് കുന്തിയാന. അപ്പൊ ഓക്കെ അല്ലെ, മൂന്ന് ടൈപ്പ് പ്ലാന്റ്സ്, ആനുവൽസ്, ബൈനിയൽസ് ആൻഡ് പെറണിയൽസ്. അപ്പൊ നമ്മള് അടുത്ത് പഠിക്കാൻ പോകുന്നേ ഫീമെയിൽ പ്ലാസന്റൽ മാമൽസിന്റെ റീപ്രൊഡക്റ്റീവ് ഫേസിൽ വരുന്ന ഒരു സൈക്കിളാണ്. ഫീമെയിൽ, മെയിലിൽ ഇല്ലേ, ഫീമെയിലിൽ മാത്രം, അതും പ്ലാസന്റൽ മാമൽസ്. അപ്പൊ ഫീമെയിൽ പ്ലാസന്റൽ മാമൽസിന്റെ എന്താണ് റീപ്രൊഡക്റ്റീവ് ഫേസിൽ വരുന്ന ഒരു സൈക്കിൾ, ആ സൈക്കിളിനെ ചില ഓർഗാനിസംസിൽ അറിയപ്പെടുന്നത് ഈസ്ട്രസ് സൈക്കിളാണ്. ചിലരിൽ ഈ സൈക്കിൾ അറിയപ്പെടുന്നത് മെൻസ്ട്രുവൽ സൈക്കിൾ എന്നാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ രണ്ടും സംഗതി ഒന്ന് തന്നെയാണ്. ഈസ്ട്രസ് സൈക്കിൾ എന്ന് പറഞ്ഞാലും മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറഞ്ഞാലും അവിടുത്തെ പ്രോസസ് ഒരുപോലെയാണ്. എന്താണ് ഈസ്ട്രസ് ഓർ മെൻസ്ട്രൽ സൈക്കിൾ? ഇറ്റ് ഈസ് ദി സൈക്ലിക് ചേഞ്ചസ് ഒക്കേഴ്സ് ഇൻ ദി ഓവറി. ഫീമെയിൽ പ്ലാസന്റൽ മാമൽസിന്റെ ഓവറി അക്സസറി ഡക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്സസറി ഡക്ട് എന്ന് പറഞ്ഞാൽ ഫെലോപ്യൻ ട്യൂബില്, ഓവറിൽ നിന്ന് വരുന്ന ട്യൂബിനെയാണ് ഫെലോപ്യൻ ട്യൂബ് അല്ലെങ്കിൽ ഒവിഡക്ട് എന്ന് വിളിക്കും. ആ ഫെലോപ്യൻ ട്യൂബിനെയും യൂട്രസിനെയും കൂടി ചേർത്തിട്ടാണ് അക്സസറി ഡക്ട് എന്ന് പറയുന്നത്. അപ്പം ഓവറി, അക്സസറി ഡക്ട്, അതുപോലെ തന്നെ ആ ടൈമിലുള്ള ഹോർമോൺ പ്രൊഡക്ഷൻ, ഈ മൂന്ന് കാര്യങ്ങളിൽ ഫീമെയിൽ പ്ലാസന്റൽ മാമൽസിന് ഒരു സൈക്ലിക് ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ സൈക്കിൾ വീണ്ടും വരും, അടുത്ത് വീണ്ടും വരും, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈക്കിളുണ്ട്. ആ സൈക്കിള് എന്താണ് നോൺ പ്രൈമാറ്റുകളിൽ അറിയപ്പെടുന്നത് ഈസ്ട്രസ് സൈക്കിൾ എന്നും, ഇതേ സൈക്കിളിനെ തന്നെ എന്താണ് പ്രൈമാറ്റ് മാമലുകളിൽ അറിയപ്പെടുന്ന മെൻസ്ട്രൽ സൈക്കിൾ എന്നാണ്. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരും, ആരാണ് പ്രൈമാറ്റ്, ആരാണ് നോൺ പ്രൈമാറ്റ്, ആരാണ് പ്രൈമാറ്റ്, ആരാണ് കൺഫ്യൂഷൻ നമുക്ക് സ്വാഭാവികമായിട്ടും വരാം, ആരാണ് പ്രൈമാറ്റ്, ആരാണ് നോൺ പ്രൈമാറ്റ്. അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, ഇറ്റ് ഈസ് ദി സൈക്ലിക് ചേഞ്ചസ് ഒക്കേഴ്സ് ഇൻ ദി ഓവറി, അക്സസറി ഡക്ട് ആസ് വെൽ ആസ് ഹോർമോൺസ് ഡ്യൂറിംഗ് ദി റീപ്രൊഡക്റ്റീവ് ഫേസ്. അല്ലാതെ ജനിക്കുന്നത് പോലെ ഈ സൈക്കിൾ കാണില്ല, ജനിക്കുമ്പോ ഏത് സ്റ്റേജിലാണ്? ജുവനൈൽ സ്റ്റേജിലാണ്. ജുവനൈൽ സ്റ്റേജിൽ ഈ സൈക്കിൾ കാണില്ല, അതാരായാലും പ്രൈമേറ്റ് ആയാലും നോൺ പ്രൈമേറ്റ് ആയാലും ജുവനൈൽ ഫേസിൽ ഈ സൈക്കിൾ കാണില്ല. ഈ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്? റീപ്രൊഡക്റ്റീവ് ഫേസിലാണ്. ഈ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഒരു ഫീമെയിൽ പ്ലാസന്റൽ മാമൽസ് എവിടെ, മാമൽ എവിടെ എത്തി എന്നുള്ളതിന് തെളിവ്, റീപ്രൊഡക്റ്റീവ് ഫേസിൽ എത്തി എന്നതിനുള്ള തെളിവ്. അപ്പം ഫീമെയിൽ പ്ലാസന്റൽ മാമൽസിന്റെ എന്താണ് ഓവറി, അക്സസറി ഡക്ട്, ഹോർമോൺ പ്രൊഡക്ഷൻ എന്നിവയിൽ ഉണ്ടാകുന്ന സൈക്ലിക് ചേഞ്ചുകളെ വിളിക്കുന്ന, എന്നിവയിൽ വരുന്ന സൈക്ലിക് ചേഞ്ചസ് അതിനെ വിളിക്കുന്ന പേരാണ് ഈസ്ട്രസ് ഓർ മെൻസ്ട്രൽ സൈക്കിൾ. ഇത് പ്രൈമാറ്റുകളിൽ ഈസ്ട്രസ് സൈക്കിൾ എന്നറിയപ്പെടും, നോൺ പ്രൈമാറ്റുകളിൽ ഈസ്ട്രസ് സൈക്കിൾ എന്നറിയപ്പെടും, മനുഷ്യൻ ഉൾപ്പെടെയുള്ള പ്രൈമാറ്റുകളിലെ എന്താണെന്നറിയപ്പെടും മെൻസ്ട്രൽ സൈക്കിൾ. അപ്പൊ ആരാണ് ഈ പ്രൈമാറ്റ് നോൺ പ്രൈമാറ്റ്? എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഹ്യൂമൻ, എയ്പ് ഉണ്ടല്ലോ, എയ്പ്, ആൾക്കുരങ്ങ്, മങ്കി, ഇവരെയൊക്കെയാണ് എന്ത് വിളിക്കുന്നത്? പ്രൈമേറ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യനും മനുഷ്യനോട് സാദൃശ്യമുള്ളവരൊക്കെ ആരാണ്? പ്രൈമേറ്റുകൾ. ഇനി അടുത്താരാണ് നോൺ പ്രൈമേറ്റ്? പശു, ആട്, പട്ടി, പൂച്ച, എലി, ഇങ്ങനെയൊക്കെയുള്ള സിംഹം, കടുവ, പുലി, ഇവരൊക്കെ ആരാണ്? നോൺ പ്രൈമേറ്റ്. അപ്പൊ ഈ രണ്ട് കാറ്റഗറി ഓഫ് ആനിമൽസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി, നമ്മളെ പോലെയാണോ പട്ടിയും, അല്ലെങ്കിൽ ഹ്യൂമൻ ഫീമെയിൽ പ്ലാസന്റൽ എന്താണ് മാമലിനെ പോലെയാണോ പട്ടിയും പൂച്ചയൊക്കെ? ഒരിക്കലും അല്ല. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന്റെ പ്രത്യേകം നോക്കി, കൈകാലുകളിൽ കൃത്യമായിട്ട് ഇങ്ങനെ അഞ്ച് വിരലുണ്ട് ഇല്ലേ, പ്രൈമേറ്റൽ ലക്ഷണങ്ങളാ പറയുന്നത്. ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള, അതായത് പരന്ന കൈയും കാലും, കൈയും നമ്മുടെ കൈപ്പത്തി നോക്കി ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്, അതുപോലെ തന്നെ കാലും.
അപ്പൊ കൈകാലുകളിൽ അഞ്ച് വിരല്, വൺ പെയർ ഓഫ് നിപ്പിൾ, ഇതൊക്കെ ആണ് ആരുടെ പ്രത്യേകത? പ്രൈമേറ്റുകൾ. അത് മനുഷ്യനോട് സാദൃശ്യമുള്ളവർ, മനുഷ്യരും മനുഷ്യനോട് സിമിലാരിറ്റി ഉള്ളവരൊക്കെയാണ് നമ്മൾ നോർമലി എന്തെന്ന് പറയുന്നത്? പ്രൈമാറ്റ് എന്ന് പറയുന്നത്. ആ പ്രൈമാറ്റുകളുടെ ഓവറിയില്, അക്സസറി ഡക്റ്റുകളില്, ഹോർമോൺ പ്രൊഡക്ഷനില്, ഇതിൽ വരുന്ന സൈക്കിൾ ചേഞ്ച്, അത് നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് വിളിക്കും. അപ്പൊ പ്രൈമാറ്റിലാണെങ്കിൽ ആരിലാണെങ്കിൽ പ്രൈമാറ്റിലാണെങ്കിൽ എന്ത് വിളിക്കും? മെൻസ്ട്രൽ സൈക്കിൾ എന്ന് വിളിക്കും. പ്രൈമാറ്റിൽ വിളിക്കുന്ന പേരാണ് മെൻസ്ട്രൽ സൈക്കിൾ. പ്രൈമാറ്റുകളിൽ നിന്ന് എന്തെന്നറിയപ്പെടുന്നു? മെൻസ്ട്രൽ സൈക്കിൾ. അപ്പൊ പ്രൈമാറ്റുകളുടെ ഓവറി, അക്സസറി ഡക്റ്റ്, ഹോർമോൺ പ്രൊഡക്ഷൻ എന്നിവയിൽ ഉണ്ടാകുന്ന, അപ്പം ഹ്യൂമനെ സംബന്ധിച്ച് 28 ഡേയ്സിൽ ഒരിക്കൽ ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, മെൻസ്ട്രൽ സൈക്കിൾ. അപ്പൊ മനുഷ്യരില്, ആൾക്കുരങ്ങില്, മങ്കിയിലൊക്കെ അറിയപ്പെടുന്ന എന്താണ്? മെൻസ്ട്രൽ സൈക്കിൾ എന്നാണ്. കാരണം നമ്മളൊക്കെ അല്ലെങ്കിൽ മനുഷ്യനൊക്കെ എന്താണ്? പ്രൈമാറ്റുകളാണ്. ഇതേ സൈക്കിൾ ഇതുപോലെ തന്നെ ഓവറിക്കും അക്സസറി ഡക്റ്റിനും ഹോർമോൺ പ്രൊഡക്ഷനിലും ഒക്കെ വരുന്ന വ്യത്യാസം എവിടെയാണെങ്കിൽ? പൂച്ച, പട്ടി, എന്താണ്, പശു, ആട്, സിംഹം, കടുവാക്ക പോലുള്ള നോൺ പ്രൈമാറ്റുകളിൽ ഇതിനറിയപ്പെടുന്നത് ഈസ്റ്റർ സൈക്കിൾ ആണ്. അപ്പം നോൺ പ്രൈമാറ്റുകളിൽ എന്തെന്ന് വിളിക്കും? നോൺ പ്രൈമാറ്റുകളിൽ വിളിക്കുന്ന പേര് എന്തെന്ന് വിളിക്കും? ഈസ്റ്റർ സൈക്കിൾ. അപ്പൊ രണ്ട് സൈക്കിൾ ഒന്ന് തന്നെ, ഓവറിക്കും അക്സസറി ഡക്റ്റുകൾക്ക്. അക്സസറി ഡക്റ്റ് ഞാൻ പറഞ്ഞു, ഫെലോപ്യൻ ട്യൂബിനെയും യൂട്രസിനെയും കൂടി ചേർത്തിട്ടാണ് അക്സസറി ഡക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഓവറി, അക്സസറി ഡക്റ്റ്, ഹോർമോൺ പ്രൊഡക്ഷൻ എന്നിവയിൽ ഉണ്ടാകുന്ന സൈക്ലിക് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ചേഞ്ച് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. 20 ഇപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് 28 ഡേയ്സ് കഴിഞ്ഞാൽ വീണ്ടും ഈ സൈക്കിൾ വരും, അടുത്ത 28 ഡേയ്സ് കഴിഞ്ഞാൽ വീണ്ടും വരും. ഇങ്ങനെ പ്രൈമാറ്റുകളിൽ ഈ സൈക്കിളിനെ, പ്രൈമാറ്റുകളിൽ അറിയപ്പെടുന്ന പേര് മെൻസ്ട്രോൾ സൈക്കിൾ. ഇതേ സൈക്കിളിനെ തന്നെ നോൺ പ്രൈമാറ്റുകളിൽ അറിയപ്പെടുന്ന പേര് ഈസ്റ്റർ സൈക്കിൾ. അപ്പം ഈ മെൻസ്ട്രോൾ സൈക്കിളും ഈസ്റ്റർ സൈക്കിളും സൈക്കിൾ ഒന്ന് തന്നെ. യൂട്രസിനും അതുപോലെ തന്നെ ഫെലോപ്യൻ ട്യൂബ്, ഓവറി, ആ സമയത്തുള്ള ഹോർമോൺ പ്രൊഡക്ഷൻ എന്നിവയിൽ വരുന്ന സൈക്ലിക് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ചേഞ്ച് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഈ ചേഞ്ചുകളെ നോൺ പ്രൈമാറ്റുകളിൽ എന്തെന്ന് വിളിക്കും? ഈസ്റ്റർ സൈക്കിൾ എന്ന് വിളിക്കും. അപ്പൊ ഒരിക്കലും നമുക്ക് പശുവിന്റെയോ ആടിന്റെയോ പട്ടിയുടെയോ പൂച്ചയുടെയോ സിംഹവും കടുവ പുലി ഇവരുടെയൊക്കെ ഈ പറഞ്ഞ സൈക്കിൾ ചേഞ്ച് നമുക്ക് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം അവരൊക്കെ പ്രൈമാറ്റ് ആണ്. അപ്പൊ അവരുടെയൊക്കെ ഓവറിക്കും അക്സസറി ഡക്റ്റുകൾക്കും എന്നാണ് ഹോർമോൺ പ്രൊഡക്ഷനിലൊക്കെ ഇത്തരം ചേഞ്ചസ് വരുമ്പോൾ അതിനെ നമ്മൾ ഈസ്റ്റർ സൈക്കിൾ എന്ന് വിളിക്കും. ഇതേ സൈക്കിൾ തന്നെ ഹ്യൂമൻ, ഏപ്പ്, മങ്കി ഇവരിലൊക്കെ വരുമ്പോൾ എന്ത് വിളിക്കും? ഇവരൊക്കെ പ്രൈമാറ്റ് ആയതുകൊണ്ട് ഇവരിലൊക്കെ മെൻസ്ട്രൽ സൈക്കിൾ ആണ് വിളിക്കും. അപ്പൊ ഈസ്റ്റർ സൈക്കിൾ ആയാലും മെൻസ്ട്രൽ സൈക്കിൾ ആയാലും ഒന്ന് തന്നെ, നടക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് തന്നെ, പ്രോസസ്സുകളൊക്കെ ഒന്ന് തന്നെ. പക്ഷേ പ്രൈമാറ്റിലെ ഒരു പേര്, നോൺ പ്രൈമാറ്റിലെ ഒരു പേര്. അപ്പൊ പ്രൈമാറ്റും നോൺ പ്രൈമാറ്റും നമ്മുടെ വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മള്, അതായത് ഹ്യൂമൻ, മങ്കി, ഏപ്പ് ഇവരൊക്കെ ഏകദേശം സിമിലാരിറ്റി ഉള്ളവരാണ്. ഇവരെയൊക്കെ പ്രൈമാറ്റ് ആണ്. എന്നാ പട്ടി, പൂച്ച, ആട്, പശു, സിംഹം, കടുവ, പുലി, ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ആ കാറ്റഗറി ഓഫ് അനിമൽ ഉണ്ടല്ലോ, എലി, റാറ്റ്, ഇവരൊക്കെ എന്താണ്? നോൺ പ്രൈമാറ്റ് ആണ്. അപ്പൊ നോൺ പ്രൈമാറ്റുകളിൽ ഈ സൈക്കിളിന് എന്തെന്നറിയപ്പെടും? ഈസ്റ്റർ സൈക്കിൾ എന്നും. ഇതേ സൈക്കിളിനെ പ്രൈമാറ്റുകളിൽ, അപ്പൊ പ്രത്യേകിച്ച് ആരല്ലേ ഉള്ളൂ ഈ സൈക്കിള്? എന്താണ്, പ്ലാസന്റൽ, ഫീമെയിൽ പ്ലാസന്റൽ മാമൽസിൽ, ഫീമെയിൽ പ്ലാസന്റൽ മാമൽസിൽ. അപ്പൊ ഫീമെയിലിന് മാത്രമുള്ള സൈക്കിളാണ്. മെയിലിൽ ഈ സൈക്കിൾ ഉണ്ടോ? ഇല്ല. അപ്പൊ ഫീമെയിൽ പ്ലാസന്റൽ മാമൽസിന്റെ ഓവറി, അക്സസറി ഡക്റ്റ്, ഹോർമോൺസ് എന്നിവയിൽ വരുന്ന സൈക്കിൾ ചേഞ്ച് അത് പ്രൈമാറ്റുകളിലാണെങ്കിൽ എന്ത് വിളിക്കും? മെൻസ്ട്രൽ സൈക്കിൾ. നോൺ പ്രൈമാറ്റുകളിലാണെങ്കിൽ ഈസ്ട്രോ സൈക്കിൾ. ഇപ്പൊ പ്രൈമാറ്റും നോൺ പ്രൈമാറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ത് ചെയ്ത് കാണും? മനസ്സിലായിക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ. അടുത്ത് ഇതുപോലെ കുറെ ടേംസ് ആണ് നമുക്ക് പഠിക്കുക. അടുത്ത് വീണ്ടും നമ്മൾ വേറെ രണ്ട് ടേംസ് ഇതുപോലെ പഠിക്കുക. അപ്പൊ എന്താണ് ആ ടേംസ് എന്ന് നോക്കും. മറ്റു രണ്ട് ടേംസ് ഇങ്ങനെയാണത്. രണ്ട് ടേംസ് ഉണ്ടല്ലോ, സീസണൽ ബ്രീഡേഴ്സ്, കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. എന്താണ് ഈ സീസണൽ ബ്രീഡർ? എന്താണ് കണ്ടിന്യൂസ് ബ്രീഡർ? നമുക്ക് ഹ്യൂമനെയൊക്കെ കണ്ടിന്യൂസ് ബ്രീഡർ എന്ന് വിളിക്കാം. എന്നാ ചില വൈൽഡ് അനിമലുകളൊക്കെ നമ്മൾ സീസണൽ ബ്രീഡർ എന്ന് വിളിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈസ്റ്റർ സാൻഡ് മെൻസ്ട്രൽ സൈക്കിൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു ഇൻഡിവിജ്വൽ, ഒരു ഫീമെയിൽ പ്ലാസന്റൽ മാമല് റീപ്രൊഡക്റ്റീവ് ഫേസ്, അതായത് ലൈഫ് സൈക്കിളിലെ രണ്ടാമത്തെ സ്റ്റേജ് ആയ റീപ്രൊഡക്റ്റീവ് ഫേസിലാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈസ്ട്രസ് ഓർ മെൻസ്ട്രൽ സൈക്കിൾ. നോൺ പ്രൈമാറ്റിലാണെങ്കിൽ ഈസ്ട്രസ്, പ്രൈമാറ്റിലാണെങ്കിൽ മെൻസ്ട്രൽ. അപ്പൊ ഈ സൈക്കിൾ ഉണ്ടെങ്കിലല്ലേ റീപ്രൊഡക്ഷൻ നടത്താം. അപ്പൊ ഈ സൈക്കിളിൽ, അപ്പം ഒരു ഹ്യൂമനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു അനിമലിനെ സംബന്ധിച്ച് ജനിച്ച് വീണ ഉടനെ റീപ്രൊഡ്യൂസിംഗ് കപ്പാസിറ്റി ഉണ്ടോ? ഇല്ല നമ്മൾ പറഞ്ഞു. എവിടെ എത്തണം റീപ്രൊഡ്യൂസിംഗ് കപ്പാസിറ്റി കിട്ടണമെങ്കിൽ? റീപ്രൊഡക്റ്റീവ് ഫേസിൽ എത്തണം. അപ്പൊ റീപ്രൊഡക്റ്റീവ് ഫേസിൽ എത്തിയാലും ഈ സൈക്കിൾ വേണം അല്ലേ? ഏത് സൈക്കിൾ? ഈസ്ട്രസ് അല്ലെങ്കിൽ ചില ഓർഗാനിസംസിൽ മെൻസ്ട്രൽ സൈക്കിൾ, ചില ഓർഗാനിസംസിൽ ഈസ്ട്രസ് സൈക്കിൾ.
അപ്പൊ ഈ സൈക്കിൾ ഉണ്ടെങ്കിൽ മാത്രമേ ഓവ റിലീസ് ചെയ്യുള്ളൂ, ഫീമെയിൽ ഗാമറ്റ് ഓവ, എന്നാൽ മാത്രമേ റീപ്രൊഡക്ഷൻ നടത്താൻ പറ്റൂ. ഓവ ഇല്ലാതെ എന്നാലും ഫീമെയിൽ ഗാമറ്റ് ഇല്ലാതെ റീപ്രൊഡക്ഷൻ നടക്കും ഒരിക്കലുമില്ല. അപ്പം എന്താണ് കണ്ടിന്യൂസ് ബ്രീഡർ, എന്താണ് സീസൺ ബ്രീഡേഴ്സ്? ആദ്യം കണ്ടിന്യൂസ് ബ്രീഡർ പറഞ്ഞുതരാം. എന്താണ് കണ്ടിന്യൂസ് ബ്രീഡർ? ഹ്യൂമൻ ആണ് ബെസ്റ്റ് എക്സാമ്പിൾ. ഹ്യൂമന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ ആദ്യം ചോദിക്കേ, റീപ്രൊഡക്റ്റീവ് ഫേസിൽ എപ്പോഴും വേണം റീപ്രൊഡക്ഷൻ നടത്താം. കാരണം 28 ഡേയ്സ് ഒരിക്കലും ഈ മെൻസ്ട്രൽ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സൈക്കിളിൽ എന്താ, ഓരോ മെൻസ്ട്രൽ സൈക്കിളിലും ഓരോ ഓവ എന്തെയും റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും, ഓരോ ഓവർ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. 28 ഡേയ്സിന്റെ മിഡ് ഡേ ആയ 14th ഡേ, 14th ദിവസം ഒരു ഓവർ റിലീസ് ചെയ്യും, അടുത്ത സൈക്കിളിൽ അതുപോലെ ഒരു ഓവർ റിലീസ് ചെയ്യും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്ട്രെസ് ഓർ മെൻസ്ട്രൽ സൈക്കിൾ എക്സിബിറ്റ് ചെയ്യുന്നവരാണ് അവരെ നമ്മൾ എന്ത് വിളിക്കും? അപ്പൊ റീപ്രൊഡക്റ്റീവ് ഫേസ് തുടങ്ങുന്നത് മുതൽ റീപ്രൊഡക്റ്റീവ് ഫേസ് അവസാനിക്കുന്നു 50-55 വയസ്സ് വരെ ഒക്കെ ഈ റീപ്രൊഡക്റ്റീവ് ഫേസ് ഹ്യൂമന്റെ കാര്യമാണ് പറയുന്നത്, മറ്റു ജീവികളുടെ വ്യത്യാസമുണ്ട്. കാരണം അവരുടെയും എന്തനുസരിച്ചാണ്? ലൈഫ് സ്പാൻ, ആയുസ് അനുസരിച്ചാണ്. അപ്പൊ റീപ്രൊഡ്യൂസിംഗ് കപ്പാസിറ്റി കിട്ടുന്നത് മുതൽ റീപ്രൊഡ്യൂസിംഗ് കപ്പാസിറ്റി അവസാനിക്കുന്നവരുള്ള സമയം, അതായത് റീപ്രൊഡക്റ്റീവ് ഫേസ്, ഈ റീപ്രൊഡക്റ്റീവ് ഫേസിൽ കണ്ടിന്യൂസ് ആയിട്ട്, ഈ റീപ്രൊഡക്റ്റീവ് ഫേസിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്ട്രെസ് ഓർ മെൻസ്ട്രൽ സൈക്കിൾ എക്സിബിറ്റ് ചെയ്യുന്നവരാണ് കണ്ടിന്യൂസ് ബ്രീഡർ. എന്റെ അർത്ഥം അവർക്ക് എപ്പോഴും വേണം, ഈ റീപ്രൊഡക്റ്റീവ് ഫേസിൽ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? റീപ്രൊഡക്ഷൻ നടത്താം. റീപ്രൊഡക്റ്റീവ് ഫേസിൽ എപ്പോൾ വേണോ റീപ്രൊഡക്ഷൻ നടത്താം. കാരണം കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് എന്തുണ്ട്? ഈ സോറി മെൻസ്ട്രൽ സൈക്കിൾ അല്ലെങ്കിൽ ഈസ്ട്രോ സൈക്കിൾ, ഈ സൈക്കിള് കണ്ടിന്യൂസ് ആയിട്ട് അവർക്കുണ്ട്. എന്നാൽ സീസണൽ ബ്രീഡർ അങ്ങനെയല്ല. ചില വൈൽഡ് ആനിമലുകളുണ്ട്, ചില ഫേവർ, അവർ റീപ്രൊഡക്റ്റീവ് ഫേസിലാണ്, എന്നാലും ചില ഫേവറബിൾ സീസൺ വരുമ്പോൾ മാത്രമേ അവർക്ക് ഈ എന്താണ് ഈസ്ട്രസ് സൈക്കിൾ ഉള്ളൂ, അല്ലെങ്കിൽ ഈ മെൻസ്ട്രൽ സൈക്കിൾ, ഈസ്ട്രസ് ഓർ മെൻസ്ട്രൽ സൈക്കിൾ അവർക്ക് ഏത് സീസൺ മാത്രം, ചില ഫേവറബിൾ സീസണുകളിൽ മാത്രം, അല്ല കണ്ടിന്യൂസ്. അവർ ഓൾറെഡി റീപ്രൊഡക്റ്റീവ് ഫേസിലാണ്, എന്നാൽ എപ്പോഴും ഈ സൈക്കിൾ കാണിക്കില്ല. ഇപ്പം ഹ്യൂമനെ സംബന്ധിച്ച് അങ്ങനെയാണ്, എന്താണ് മഴക്കാലം, മഞ്ഞുകാലം, അങ്ങനെ പ്രത്യേക വല്ല സീസൺ ഉണ്ടോ ഈ മെൻസ്ട്രൽ സൈക്കിൾ എക്സിബിറ്റ് ചെയ്യാൻ? അങ്ങനെയൊന്നുമില്ല. ഇല്ല, റീപ്രൊഡക്റ്റീവ് ഫേസിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ സൈക്കിൾ ഉണ്ട്. അതേസമയം വ്യക്തമായിട്ട് കേൾക്കണം, അതേസമയം ചില വൈൽഡ് മാമലുകളുണ്ട്, ചില വൈൽഡ് മാമലുകൾ ഫേവറബിൾ സീസൺസ് വരുമ്പോൾ മാത്രമേ ഈ സ്ട്രെസ് ഓർ മെൻസ്ട്രൽ സൈക്കിൾ എക്സിബിറ്റ് ചെയ്യുള്ളൂ. അപ്പൊ സർട്ടെയിൻ വൈൽഡ് മാമൽസ് എക്സിബിറ്റ് ഈ സ്ട്രെസ് ഓർ മെൻസ്ട്രൽ സൈക്കിൾ ഓൺലി ഡ്യൂറിംഗ് ഫേവറബിൾ സീസൺ, ചില പ്രത്യേക സീസൺ. അപ്പൊ അവര് റീപ്രൊഡക്റ്റീവ് ഫേസിൽ ആയിരിക്കുകയാണ്, എന്നാൽ പോലും അവര് കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്ട്രെസ് ഓർ മെൻസ്ട്രൽ സൈക്കിൾ കാണിക്കില്ല. ചില ഫേവറബിൾ സീസൺസ്, അവരുടെ ശരീരത്തിന് യോജിച്ച ചില സീസണുകൾ വരുമ്പോൾ മാത്രമേ അവർക്ക് ഈ സ്ട്രെസ് ഓർ മെൻസ്ട്രൽ സൈക്കിൾ കാണിക്കാൻ പറ്റൂ. ഈസസോ മെസോ സൈക്കിൾ ഉണ്ടെങ്കിലല്ലേ ഓവ ഉണ്ടാവും, എങ്കിലല്ലേ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കും. അപ്പൊ അങ്ങനെയുള്ളവരാണ് സീസൺ ബ്രീഡേഴ്സ്. അവർക്ക് എപ്പോഴും സെക്ഷൽ അല്ലെങ്കിൽ എപ്പോഴും റീപ്രൊഡക്ഷൻ നടത്താൻ പറ്റില്ല. കാരണം അവർക്ക് റീപ്രൊഡക്റ്റീവ് ഫേസിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് കാണിക്കില്ല, അവർ ഈസ്ട്രസോ മെൻസോ സൈക്കിൾ എക്സിബിറ്റ് ചെയ്യുന്നില്ല. അപ്പൊ വ്യത്യാസം മനസ്സിലായ? അപ്പൊ റീപ്രൊഡക്റ്റീവ് ഫേസിൽ ഇരിക്കുന്ന ഒരു ഓർഗാനിസം കണ്ടിന്യൂസ് ആയിട്ട് ഈസ്ട്രസോ മെൻസോ സൈക്കിൾ, ഇപ്പൊ ഹ്യൂമൻ ആയിട്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, 28 ഡേയ്സ് ആകുമ്പോൾ ഒരു സൈക്കിൾ തീരുന്നു, അടുത്ത വീണ്ടും നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ ഇങ്ങനെ 28 ഡേയ്സിൽ ഒരിക്കൽ ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഏത് സീസൺ ആയാലും, അത് മഴക്കാലായാലും മഞ്ഞുകാലായാലും ചൂടുകാലായാലും ഒരു പ്രത്യേകതയില്ല, ഇങ്ങനെ റീപ്രൊഡക്റ്റീവ് ഫേസിൽ കണ്ടിന്യൂസ് ആയിട്ട് മെൻസ്ട്രൽ സൈക്കിൾ എക്സിബിറ്റ് ചെയ്യുന്നവർ, അവരാണ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. അപ്പൊ ഹ്യൂമനൊക്കെ കണ്ടിന്യൂസ് ബ്രീഡറാണ്. അതേസമയം ചില വൈൽഡ് മാമലുകളുണ്ട്, ഞാൻ പറഞ്ഞല്ലേ, ചില ഫേവറബിൾ സീസണുകൾ വരുമ്പോൾ മാത്രം, ചില ഫേവറബിൾ സീസൺസ് വരുമ്പോൾ മാത്രമേ അവർ ഈ സ്ട്രെസ് ഓർ മെൻസ്ട്രൽ സൈക്കിൾ എക്സിബിറ്റ് ചെയ്യില്ല. അപ്പൊ അങ്ങനെയുള്ളത്, അപ്പം ചില ഫേവറബിൾ സീസണുകളിൽ മാത്രം ഈ സ്ട്രെസ് ഓർ മെൻസ്ട്രൽ സൈക്കിൾ എക്സിബിറ്റ് ചെയ്യുന്നവരാണ് എന്ത് വിളിക്കുന്നത്? സീസണൽ ബ്രീഡർ. അപ്പൊ അതിന് വൈൽഡ്, ചില വൈൽഡ് മാമലുകളാണ് എക്സാമ്പിൾ. അപ്പം കുറെ ടേംസ് നമ്മൾ പഠിച്ചു, ഈസ്ട്രോ സൈക്കിള്, മെൻസ്ട്രൽ സൈക്കിള്, ദാ സീസണൽ ബ്രീഡേഴ്സ്, കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്, ആനുവൽസ്, ബൈനിയൽസ്, പെർണിയൽസ്. അപ്പൊ ഈ ടേംസ് എല്ലാം ഓർത്തിരിക്കണം, കുറെ ടേംസ് ആണ്. ഇത് ക്ലിയർ ആയല്ലോ കാര്യം. അപ്പം റീപ്രൊഡക്റ്റീവ് ഫേസിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈസ്ട്രസ് ഓർ മെൻസ്ട്രൽ സൈക്കിൾ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ബ്രീഡർ, റീപ്രൊഡക്റ്റീവ് ഫേസിൽ ചില ഫേവറബിൾ സീസണുകളിൽ മാത്രം ഈസ്ട്രസ് ഓർ മെൻസ്ട്രൽ സൈക്കിൾ എക്സിബിറ്റ് ചെയ്യുന്നവർ എന്ത് വിളിക്കും? സീസണൽ ബ്രീഡേഴ്സ് എന്ന് വിളിക്കും. അപ്പം സീസണൽ ബ്രീഡേഴ്സ് ആൻഡ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നേ സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ 3 സ്റ്റേജുകളാണ്. നമ്മൾ നേരത്തെ പഠിച്ച മാറി പോലെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ഒരു ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിളിലുള്ള 3 സ്റ്റേജാണ്. എന്താണ്? ജുവനൈൽ ഫേസ്, റീപ്രൊഡക്റ്റീവ് ഫേസ്, സെനസന്റ് ഫേസ്. അതാരുടെയാണ്? ഓരോ ഇൻഡിവിജ്വലിന്റെയും. സോ സെക്ഷുവലി റീപ്രൊഡക്ഷൻ നടത്തുന്ന ഓരോ ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിളിലുള്ള 3 സ്റ്റേജ്. ഇത് നമ്മൾ അതല്ല പഠിക്കുന്നത്, സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ 3 സ്റ്റേജുകൾ. സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ 3 സ്റ്റേജ് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും 3 ടൈപ്പ് ഫെർട്ടിലൈസേഷൻ, അങ്ങനെയല്ല കേട്ടോ. ആ പേര് വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ ഈ പഠിക്കുന്നത് 3 ടൈപ്പ് ഫെർട്ടിലൈസേഷൻ അല്ല, സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ 3 സ്റ്റേജുകളാണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ 3 സ്റ്റേജുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ സ്റ്റേജുകൾ കേട്ടോ.
ഒന്നാമത്തെ സ്റ്റേജിനെ വിളിക്കുന്നത് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. കാരണം ഈ ഫെർട്ടിലൈസേഷൻ വരുന്നതുകൊണ്ട് പലരും തെറ്റിദ്ധരിക്കും മൂന്ന് ടൈപ്പ് ഫെർട്ടിലൈസർ. അപ്പൊ പ്രീ ഫെർട്ടിലൈസേഷൻ എന്നല്ല പറയുന്നത്, പ്രീ ഫെർട്ടിലൈസേഷൻ ഈവന്റ്സ്, അതായത് ഒരു സ്റ്റേജിൽ തന്നെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ സംഭവിക്കുന്നു, ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾ അവിടെ നടക്കുകയാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഒന്നാമത്തെ സ്റ്റേജ് പ്രീ ഫെർട്ടിലൈസേഷൻ ഈവന്റ്സ്. പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ രണ്ടാമത്തെ സ്റ്റേജ് ഫെർട്ടിലൈസേഷൻ ഈവന്റ്സ്. മൂന്നാമത്തെ സ്റ്റേജ് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ മൂന്നാമത്തെ സ്റ്റേജ് ആണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവന്റ്സ്. ഇത് മൂന്നും എന്താണ്, ചിലത് ഈ ഈവന്റ്സിനെ അങ്ങോട്ട് മാറ്റിയിട്ട് ബാക്കി മൂന്ന് എടുക്കും, പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ, എന്നിട്ട് എഴുതിയിരിക്കും മൂന്ന് ടൈപ്പ് ഫെർട്ടിലൈസേഷൻ ആണ്. അങ്ങനെയാണോ? ഒരിക്കലും അല്ല, ഒരു കാരണവശാലും മിസ്റ്റേക്ക് വരില്ല. ഈ ഈവന്റ്സ് ചേർത്ത് തന്നെ പറയണം, ഇത് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ മൂന്ന് സ്റ്റേജുകളാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത് ഈ മൂന്ന് സ്റ്റേജുകൾ കഴിയുമ്പോഴേ സെക്ഷൽ റീപ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, പ്രീ ഫെർട്ടിലൈസേഷൻ ഈവന്റ്സ്, ഫെർട്ടിലൈസേഷൻ ഈവന്റ്സ്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവന്റ്സ്. അപ്പൊ നമ്മളിവിടെ ഇതെടുത്താൽ മതി, ഫെർട്ടിലൈസേഷൻ വെച്ചാണ് നമുക്ക് ഇത് പറയാൻ പറ്റുക. ഫെർട്ടിലൈസേഷൻ വെച്ചാണ് നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ഫെർട്ടിലൈസേഷന്റെ അർത്ഥം? നമുക്കറിയാം മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്ന പ്രോസസ്സിന്റെ പേരാണ് ഫെർട്ടിലൈസേഷൻ. മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട്. അപ്പൊ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവണമെങ്കിൽ ആദ്യം മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് ഉണ്ടാവണ്ടേ? അതാണ് പ്രീ ഫെർട്ടിലൈസേഷൻ അല്ലേ. അപ്പൊ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ അതിന് മുൻപ് നടക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാണ്, അടുത്തടുത്തിരിക്കുന്ന മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്നതാണ് ഈ ഫെർട്ടിലൈസേഷൻ ഈവന്റ്സ്. അപ്പൊ ഫെർട്ടിലൈസേഷൻ ഈവന്റുകൾ നടക്കണമെങ്കിൽ അതിന് മുൻപ് നടക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതാണ് പ്രീ ഫെർട്ടിലൈസേഷൻ. കാരണം എന്താ, ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് ഉണ്ടാകണ്ടേ? തീർച്ചയായിട്ടും ഉണ്ടാകണം. അതാണ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് ഉണ്ടായാൽ മാത്രം പോരാ, ആ മെയിൽ ഗ്യാമേറ്റ് ട്രാൻസ്ഫർ ചെയ്ത് ഫീമെയിൽ ഗ്യാമേറ്റിന്റെ അടുത്ത് വരെയും വേണം. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കാൻ പറ്റൂ. അപ്പം ഫെർട്ടിലൈസേഷൻ മുൻപ് നടക്കുന്ന കാര്യങ്ങളാണ് എന്ത് വിളിക്കുന്നത്? പ്രീ ഫെർട്ടിലൈസേഷൻ ഈവന്റ്സ്. അപ്പൊ പ്രീ ഫെർട്ടിലൈസേഷൻ ഈവന്റ്സിന് അത് എന്തൊക്കെ വരും? ഗ്യാമിറ്റ് ഉണ്ടാവണം, ആ ഗ്യാമിറ്റുകൾ ട്രാൻസ്ഫർ ചെയ്ത് അടുത്തടുത്ത് വരണം. ഈ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുമ്പോഴേ അടുത്ത ഫെർട്ടിലൈസേഷൻ വന്നു. അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമിറ്റ് ഫ്യൂസ് ചെയ്ത് എന്ത് ഫോം ചെയ്യുള്ളൂ? സൈഗോട്ട് ഫോം ചെയ്യുള്ളൂ. മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമിറ്റ് ഫ്യൂസ് ചെയ്ത് എന്ത് ഫോം ചെയ്യുള്ളൂ? സൈഗോട്ട്. അതാണ് ഫെർട്ടിലൈസേഷൻ. അത് കഴിഞ്ഞാൽ സൈഗോട്ട് ഉണ്ടായല്ലോ, ആ സൈഗോട്ടിന്റെ ഡെവലപ്മെന്റ്സ് ആണ്. ആ സൈഗോട്ട് വളർന്ന് 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 പുതിയ ഇൻഡിവിജ്വൽ ആയിട്ട് മാറണം. ആ സൈഗോട്ട് അങ്ങനെ ഇരുന്നാ പോരാ, അത് വളർന്ന് 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 പുതിയൊരു ഇൻഡിവിജ്വൽ ആയിട്ട് മാറണ്ടേ? അതാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവന്റ്സ്. അപ്പൊ ഒന്നുകൂടി, സെക്ഷൽ റീപ്രൊഡക്ഷന്റെ മൂന്ന് സ്റ്റേജ് ആണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഈവന്റ്സ്, ഫെർട്ടിലൈസേഷൻ ഈവന്റ്സ്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവന്റ്സ്. എന്താണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഈവന്റ്സ്? ഫെർട്ടിലൈസേഷന് മുൻപ് നടക്കേണ്ട കാര്യങ്ങളെയാണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഈവന്റ്സ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്നതാണ് ഫെർട്ടിലൈസേഷൻ ഈവന്റ്സ്. ആ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തൊരു ഓർഗാനിസം ആയിട്ട് മാറുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? ഒരു ഓസ്പ്രിംഗ് ആയിട്ട് മാറുന്നതിനെ എന്ത് വിളിക്കും? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവന്റ്സ്. അപ്പൊ ഇത് മൂന്നുമാണ് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ മൂന്ന് സ്റ്റേജ്: പ്രീ ഫെർട്ടിലൈസേഷൻ ഈവന്റ്സ്, ഫെർട്ടിലൈസേഷൻ ഈവന്റ്സ്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവന്റ്സ്. അപ്പൊ നമുക്കത് ഓരോ ഈവന്റുകളായിട്ട് നോക്കാം. ആദ്യത്തെ ഈവന്റിന്റെ പേരെന്താ? പ്രീ ഫെർട്ടിലൈസേഷൻ ഈവന്റ്സ്. ഞാൻ പറഞ്ഞു, ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് ഫോം ചെയ്യണം. ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് ഫോം ചെയ്യണം. മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് ഫോം ചെയ്യാതെ ഫെർട്ടിലൈസേഷൻ നടക്കുമോ? ഒരു കാരണവശാലും നടക്കില്ല. ഇനി ആ മെയിൽ ഗ്യാമേറ്റ് ട്രാൻസ്ഫർ ചെയ്ത് ആരുടെ അടുത്ത് വരണം? ഫീമെയിൽ ഗ്യാമേറ്റിന്റെ അടുത്ത് വരണം. എന്നാലേ അവർക്ക് ഫ്യൂസ് ചെയ്യാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് പ്രീ ഫെർട്ടിലൈസേഷൻ. ഗ്യാമേറ്റ് ഉണ്ടാകണം, ഗ്യാമേറ്റ് ട്രാൻസ്ഫർ ചെയ്ത് അടുത്തടുത്ത് വരണം, എന്നാലേ അടുത്ത സ്റ്റേജായ ഫെർട്ടിലൈസേഷൻ ഈവന്റ്സ് നടത്താൻ പറ്റും. അപ്പം പ്രീ ഫെർട്ടിലൈസേഷനകത്ത് വരുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്നാമത് ഗ്യാമീറ്റോജെനസിസ്, ഒന്നാമത് എന്താണ് ഗ്യാമിറ്റോ ജെനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമിറ്റ്. മെയിൽ ഗ്യാമിറ്റ് ഫീമെയിൽ ഗ്യാമിറ്റ് ഉണ്ടാകണം അല്ലെ? മെയിൽ ഗ്യാമിറ്റ്, മെയിൽ ഗ്യാമിറ്റ് എന്ന് വിചാരിക്കുക, ഇത് ഫീമെയിൽ ഗ്യാമിറ്റ്. അപ്പൊ ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമിറ്റ് ഫോം ചെയ്യാതെ ഫെർട്ടിലൈസേഷൻ നടക്കുമോ? അടുത്ത സ്റ്റേജ് നടക്കുമോ? ഇല്ല. അപ്പൊ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമിറ്റ് ഫോം ചെയ്യുന്നതാണ് ഗ്യാമിറ്റോ ജെനസിസ്, ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമിറ്റ്സ്. ഇനി ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമിറ്റ്, മെയിൽ ഗ്യാമിറ്റിയുടെ ഫീമെയിൽ ഗ്യാമിറ്റ് ഒരു കിലോമീറ്റർ അപ്പുറത്ത് വരുന്ന അടുത്ത സ്റ്റേജായ ഫെർട്ടിലൈസേഷൻ ഈവന്റ്സ് നടക്കുമോ? പറ്റില്ല. അങ്ങനെ നടക്കണമെങ്കിൽ മെയിൽ ഗ്യാമിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് ആരുടെ അടുത്ത് വരണം? ഫീമെയിൽ ഗ്യാമിറ്റിന്റെ അടുത്ത് വരണം. ഓക്കെ, അതാണ് ഗ്യാമീറ്റ് ട്രാൻസ്ഫർ. ഗ്യാമീറ്റ് ട്രാൻസ്ഫർ. അപ്പൊ ഗ്യാമിറ്റോജെനസിസും ഗ്യാമീറ്റ് ട്രാൻസ്ഫറും കൂടി ചേരുന്നതാണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഈവന്റ്സ്. അപ്പൊ പ്രീ ഫെർട്ടിലൈസേഷൻ ഈവന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊക്കെ ചേരുന്നതാ?
ഗ്യാമറ്റ്. അപ്പോൾ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിനകത്ത് രണ്ട് ഇവന്റുകളാണ്, ഒന്ന് ഗ്യാമറ്റോജെനസിസ്, രണ്ട് ഗ്യാമീറ്റ് ട്രാൻസ്ഫർ. ഗ്യാമറ്റോജെനസിസും ഗ്യാമീറ്റ് ട്രാൻസ്ഫറും കൂടി ചേരുന്നതാണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. എന്താ ഗ്യാമറ്റോജെനസിസ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ്. എന്താണ് ഗ്യാമീറ്റ് ട്രാൻസ്ഫർ? മെയിൽ ഗ്യാമീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് ഫീമെയിൽ ഗ്യാമീറ്റിന് അടുത്ത് എത്തിയാലേ അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് നടത്താൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? അപ്പം ഗ്യാമറ്റോജെനസിസും ഗ്യാമീറ്റ് ട്രാൻസ്ഫറും കൂടി ചേർത്ത് നമ്മൾ എന്ത് വിളിക്കും? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. അല്ല, നമുക്ക് ഒന്നാമത്തെ ഇവന്റ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. ഏതാണ്? ഗ്യാമിറ്റോജെനസിസ്. ഫസ്റ്റ് ഇവന്റ് ആയ ഗ്യാമിറ്റോജെനസിസ് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ഗ്യാമിറ്റോജെനസിസ്? കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഗ്യാമിറ്റോജെനസിസ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗ്യാമിറ്റി, മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമിറ്റ്സ്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു ടേം കൂടി ആഡ് ചെയ്യാൻ പോകുന്നു. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഹാപ്ലോയിഡ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമിറ്റ്. എന്താണ് ഈ ഹാപ്ലോയിഡ്? ഹാപ്ലോയിഡ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമിറ്റ്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ ബോഡി ഹ്യൂമൻ എടുത്ത് മെയിൽ ആയാലും ഫീമെയിൽ ആയാലും നമ്മുടെ ബോഡിയെ നമ്മൾ ഡിപ്ലോയിഡ് ബോഡി എന്ന് പറയുന്നത്. കാരണം എന്താ? നമ്മുടെ ശരീരത്തിലെ ഏത് സെൽ എടുത്താലും അതിനകത്ത് 2n നമ്പർ ഓഫ് ക്രോമസോം ഉണ്ട്. 2 × 23 46 ക്രോമസോം. 40 ഏത് സെൽ എടുത്താലും 46 ക്രോമസോം ഉണ്ട്. അതായത് 2n നമ്പർ ഓഫ് ക്രോമസോം ഉണ്ട് ഏത് സെൽ എടുത്താലും. അതേസമയം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹ്യൂമൻ സ്പേം സെല്ല് മെയിൽ ഗ്യാമറ്റ് എത്ര ക്രോമസോം? 23 ഉള്ളൂ. അപ്പൊ നമ്മുടെ ബോഡിയിലുള്ള നോർമൽ എല്ലാ സെല്ലുകളിലും 46 ക്രോമസോം ആണ്. എന്നാൽ ഈ ഹ്യൂമൻ ബോഡിയിൽ നിന്നുള്ള സ്പേർമോ ഓവയോ എടുത്താൽ അതിനകത്ത് 23 ക്രോമസോം. 46 സാധാരണ സെല്ലുകളിൽ 46 ക്രോമസോം വരുമ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റായ സ്പേമിലും ഓവയിലും 23 ക്രോമസോമേ ഉള്ളൂ. അവിടെ എന്താ സംഭവിച്ചത്? 46 ക്രോമസോം ഉള്ള സെല്ലുകളുള്ള ബോഡി, പക്ഷെ അതിൽ നിന്നുണ്ടാകുന്ന ഗ്യാമറ്റുകളിലൊക്കെ 23 ക്രോമസോമേ ഉള്ളൂ. അതിന്റെ അർത്ഥം 46 ക്രോമസോം ഉള്ള റീപ്രൊഡക്റ്റീവ് സെല്ല് മിയോസിസിന് വിധേയമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്പേം ഓവയൊക്കെ ഉണ്ടാകുന്നത്. ഇതാണ് ഗ്യാമറ്റോജെനസിസ് സംഭവിക്കുന്നത്. ഗ്യാമറ്റ് ഇപ്പം 46 ഞാൻ നമ്മുടെ ബോഡിയുടെ കണക്ക് വെച്ചാൽ പറഞ്ഞത്. ഇപ്പൊ ഞാനൊരു മെയ്സ് പ്ലാന്റിനെ പറയുന്നത്, മെയ്സ് പ്ലാന്റ് ഡിപ്ലോയിഡ് ആണ്. അതിന്റെ ബോഡിയിൽ ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ 20 ക്രോമസോം ആണ്. 20 ക്രോമസോം. പക്ഷെ ഈ മെയ്സിലുണ്ടാകുന്ന മെയിൽ ഗ്യാമിറ്റിനകത്ത് 10 ക്രോമസോമേ ഉള്ളൂ. ഫീമെയിൽ ഗ്യാമിറ്റ് ആയോ എഗ്ഗിനകത്തും 10 ക്രോമസോം ആണ്. അതിന്റെ അർത്ഥം എന്താണ്? അവിടെ 2n നമ്പർ ഓഫ് ക്രോമസോം ഉള്ള ബോഡി, പക്ഷെ അതിനുണ്ടാകുന്ന ഗ്യാമിറ്റിൽ എത്ര? 10. 2n n ആയി മാറാണ് ഗ്യാമിറ്റ്. അതെങ്ങനെ സംഭവിക്കുന്നത് ഇപ്പൊ നോക്കാം. ഹ്യൂമൻ ബോഡി വെച്ച് പറഞ്ഞതാ, നമ്മുടെ നോർമൽ ഒരു സെല്ല് 46 ക്രോമസോം അല്ലേ? പക്ഷെ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന സ്പേമിലും ഓവയിലും ഒക്കെ എത്ര ഉള്ളത്? 23 ഉള്ളത്. അതെങ്ങനെ സംഭവിച്ചു? ഈ 46 ക്രോമസോം ഉള്ള റീപ്രൊഡക്റ്റീവ് സെല്ല് നമുക്ക് വേണമെങ്കിൽ ഇനി എന്ത് വിളിക്കാം? ഗ്യാമിറ്റ് മദർ സെൽ എന്ന് വിളിക്കാം. ഇത് മിയോസിസിന് വിധേയമായിട്ടാണ് ഗ്യാമിറ്റ് ഫോം ചെയ്യുന്നത് അല്ലേ. നമ്മുടെ ഇപ്പൊ എന്താണ്, മെയിലാണെങ്കിൽ ടെസ്റ്റിസിനകത്ത് വരുന്ന റീപ്രൊഡക്റ്റീവ് പാർട്ടായി ടെസ്റ്റിസിനകത്ത് വരുന്ന സെല്ലുകൾ മിയോസിസിലൂടെയാണ് സ്പേം ആയി മാറുന്നത്. ഫീമെയിലാണെങ്കിൽ ഓവറിക്കകത്ത് വരുന്ന സെല്ലുകൾ മിയോസിസിലൂടെയാണ് ഓവയെ മാറുന്നത്. അപ്പൊ ഇടയ്ക്കൊരു ഡിവിഷൻ വരെയാണ് മിയോസിസ്. നമ്മൾ ഫസ്റ്റ് ഇയറിലെ പഠിക്കുന്നതാണ്. മിയോസിസ് എന്ന് പറയുന്ന ഡിവിഷനിൽ ഒരു കപ്പാസിറ്റി ഉണ്ട്. ഒരു സെല്ലിന്റെ ക്രോമസോം നമ്പറിനെ ഹാഫ് ആയിട്ട് കുറയ്ക്കാൻ പറ്റും, പകുതിയായിട്ട് കുറയ്ക്കാൻ പറ്റും അല്ലേ. അപ്പൊ ഗ്യാമീറ്റും മദർ സെല്ലും മിയോസിസിലൂടെ എന്തായി മാറുമ്പോൾ? ഗ്യാമിറ്റായിട്ട് മാറുമ്പോൾ ക്രോമസോം നമ്മൾ എത്രയായിട്ട് കുറയും? പകുതിയായിട്ട് കുറയും. അപ്പം ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇത് 2n ആണെങ്കിൽ, ഗ്യാമിറ്റ് മദർ സെല്ല് 2n ആണെങ്കിൽ ഉണ്ടായ ഗ്യാമിറ്റുകളൊക്കെ എന്തായിരിക്കും? n ആയിരിക്കും. അതായത് ഇവിടെ എല്ലാം 23 ക്രോമസോമേ വരും. ഇവരിലൊക്കെ എത്ര വരും? 23. എന്റെ അർത്ഥം എന്താ? മിയോസിസ് എന്ന് പറയുന്ന ഡിവിഷന്റെ പ്രത്യേകതയാണ് അത്. ഒരു സെല്ല് മിയോസിസിലൂടെ ഡിവൈഡ് ചെയ്ത് എന്തായി മാറിയാൽ ഡോട്ടർ സെല്ലുകളായി മാറുമ്പോൾ എന്താണ് പാരന്റ് സെല്ലുകളിൽ നിന്ന് പകുതി ക്രോമസോം വരും. അപ്പൊ 46 ക്രോമസോമുകൾ നമ്മുടെ ബോഡി, അതിൽ നിന്നുണ്ടാകുന്ന സ്പേം എടുത്താലും ഓവ എടുത്താലും, മെയിലുണ്ടാകുന്ന സ്പേം എടുത്താലും ഫീമെയിലെടുത്തും ഓവ എടുത്താലും അവിടെ 23 വരും. അപ്പൊ 23 എന്ന് പറഞ്ഞാൽ എന്ന്, 46 എന്ന് പറഞ്ഞാൽ 2 എന്ന്. അപ്പൊ ഈ ഗ്യാമിറ്റ് മദർ സെല്ലും മിയോസിസിലൂടെ ഗ്യാമിറ്റ്. ഇപ്പൊ ഇതിപ്പോ സ്പേം സെല്ലായിട്ട് കണക്കാക്കിയാൽ എടുത്തു നോക്കിയേ, ഓവസ് ഇത് ഫീമെയിലിലെ ഗ്യാമിറ്റ് മദർ സെല്ല്, ഇത് എന്ത്? 2 എന്ന് ആണ്. ഇത് എന്തിന് വിധേയമാവുന്നു? മിയോസിസിന് വിധേയമാവുന്നു. ഏത് ഡിവിഷന് വിധേയമാവുന്നു? മിയോസിസ്. അപ്പൊ ഒരു ഓവ ഉണ്ടാകുന്ന ഓവ മദർ സെല്ല് അല്ലെങ്കിൽ ഗ്യാമിറ്റ് മദർ സെല്ല് മിയോസിസിലൂടെ 4 ഗ്യാമിറ്റുകളായി മാറിയെന്ന് വിചാരിക്കാം. 4 ഗ്യാമിറ്റ് ഫോം ചെയ്യും. ഈ 4 എത്ര കാണും? 23 കാണും. ഈ 4 ഓവയിലും എത്ര ക്രോമസോമേ കാണും? 23 അല്ലേ. അല്ലെ, ഇത് ഇനിയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു സ്പേമും ഒരു ഓവയും കൂടി ഫ്യൂസ് ചെയ്യുമ്പോഴാണ് സൈഗോട്ട് ഉണ്ടാകുന്നത്. അപ്പം ഈ 23 സ്പേമിലെ 23 ഓവയിലെ 23 കൂടി ചേരുമ്പോൾ വീണ്ടും സൈഗോട്ട് 46 ആവും. അതിൽ നിന്നുണ്ടാകുന്ന പുതിയ ഇൻഡിവിജ്വൽ 46 കിട്ടും. അപ്പൊ നമ്മളിവിടെ അതൊന്നും ഒന്ന് നോക്കേണ്ടത്, സാധാരണ ഒരു ബോഡി സെല്ല് 2n ആണെങ്കിൽ, ഡിപ്ലോയിഡ് ആണെങ്കിൽ, അതിൽ നിന്നുണ്ടാകുന്ന ഗ്യാമിറ്റ് എങ്ങനെ ഹാപ്ലോയിഡ് ആയി എന്ന് ചോദിച്ചാൽ അതിന്റെ മീനിങ് അത് മിയോസിസ് ആണ്. അപ്പൊ ഇവിടെ ഗ്യാമിറ്റ് മദർ സെൽ എന്നല്ല, മിയോസിസിന് വിധേയമാവുന്ന ഏത് സെല്ലുകളെ നമുക്ക് എന്ത് വിളിക്കാം? മിയോസിസിന് വിധേയമാവുന്ന ഏത് സെല്ലുകളെയും മിയോസൈറ്റ് എന്ന് വിളിക്കാം. അപ്പൊ നമ്മളൊരു പുതിയ ടേം കൂടെ പരിചയപ്പെടാൻ പോകണം. എന്താണ് മിയോസൈറ്റ്? എന്താണ് മിയോസൈറ്റ്? എനി സെൽ വിച്ച് അണ്ടർഗോസ് മിയോസിസ് ഇസ് നോൺ ആസ് മിയോസൈറ്റ്.
മിയോസിസിന് വിധേയമാകുന്ന ഇതുപോലുള്ള ഏത് സെല്ലുകളെ മിയോസിസിന് വിധേയമാകുന്ന ഏത് സെല്ലുകളെ നമുക്ക് എന്ത് വിളിക്കാം മിയോസൈറ്റ് എന്ന് വിളിക്കാം എനി സെൽ വിച്ച് അണ്ടർഗോസ് മിയോസിസ് ഈസ് നോൺ ആസ് മിയോസൈറ്റ് മിയോസിസിന് വിധേയമാകുന്ന ഏതൊരു സെല്ലിനെ നമ്മൾ എന്ത് വിളിക്കും മിയോസൈറ്റ് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഗ്യാമിറ്റ് മദർ സെല്ലൊക്കെ ആരാണ് മിയോസൈറ്റ് ആണ് അപ്പൊ മിയോസൈറ്റ് എപ്പോഴും ഡിപ്ലോയിഡും മിയോസൈറ്റിൽ നിന്നുണ്ടാകുന്ന ഗ്യാമിറ്റുകൾ എപ്പോഴും ഹാപ്ലോയിഡും അപ്പൊ യഥാർത്ഥത്തിൽ ഈ സെല്ലുകളുടെ പേര് ഗ്യാമിറ്റ് മദർ സെൽ എന്നാണ് കാരണം ഈ ഗ്യാമിറ്റ് മദർ സെല് മിയോസിസിന് വിധേയമായിട്ടാണ് ഗ്യാമിറ്റ് ഫോം ചെയ്യുന്നത് അപ്പൊ ഈ സെല്ലുകളുടെ ശരിക്കുള്ള പേരെന്താ ഗ്യാമിറ്റ് മദർ സെൽ എന്നാണ് പക്ഷേ ഇത് ഡിപ്ലോയിഡ് സെല്ല് എന്തിനു വിധേയമാവുന്നു മിയോസിസിന് വിധേയമാവുന്നത് അതുകൊണ്ട് ഈ ഗ്യാമിറ്റ് മദർ സെല്ലുകളെയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം മിയോസൈറ്റ് എന്ന് വിളിക്കാം തെറ്റില്ല എനി സെൽ വിച്ച് അണ്ടർഗോസ് മിയോസിസ് ഈസ് നോൺ ആസ് മിയോസൈറ്റ് ഇവിടെ ഒരു ഗുണമുണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഓർഗാനസ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു മെയ്സ് പ്ലാന്റ് ഉണ്ടോ മെയ്സ് പ്ലാന്റിന്റെ മിയോസൈറ്റിന്റെ ക്രോമസോൺ നമ്പർ 20 ആണെങ്കിൽ അതിന്റെ ഗ്യാമിറ്റിന്റെ ക്രോമസോൺ നമ്പർ എത്രയായിരുന്നു പകുതി എടുത്താൽ മതി കാരണം മിയോസൈറ്റ് മിയോസിസിന് വിധേയമായിട്ടാണ് ഗ്യാമിറ്റ് ഉണ്ടാകുന്നത് അപ്പൊ മിയോസൈറ്റിൽ 2n നമ്പർ ഓഫ് ക്രോമസോൺ ഉണ്ടെങ്കിൽ ഗ്യാമിറ്റിൽ n നമ്പർ ഓഫ് ക്രോമസോമി കാണും പകുതിയായിട്ട് കുറയും അങ്ങനെയാണെങ്കിൽ മെയ്സ് പ്ലാന്റിന്റെ മിയോസൈറ്റിൽ 20 ക്രോമസോം ഉണ്ടെങ്കിൽ അതിന്റെ ഗ്യാമിറ്റിനകത്ത് 10 ക്രോമസോമി കാണും തിരിച്ചറിയാണ് ഹ്യൂമന്റെ ഗ്യാമീറ്റിനകത്ത് 23 ക്രോമസോം ആണെങ്കിൽ ഹ്യൂമന്റെ മിയോസൈറ്റിൽ എത്ര അപ്പൊ ഗ്യാമീറ്റിനകത്ത് അധികുന്നെങ്കിൽ മിയോസൈറ്റിനെ കാണാൻ എന്ത് ചെയ്താൽ മതി ഇരട്ടി എടുത്താൽ ഗ്യാമീറ്റിൽ എത്രയാണോ അതിന്റെ ഇരട്ടി ആയിരിക്കും മിയോസൈറ്റ് മിയോസൈറ്റിൽ എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കും ഗ്യാമീറ്റ് അപ്പൊ ഈ മിയോസൈറ്റ് നിൽക്കുമ്പോൾ പേടിക്കണ്ട എനി സെൽ വിച്ച് അണ്ടർഗോസ് മിയോസിസ് ഈസ് നോൺ ആസ് മിയോസൈറ്റ് മിയോസിസിന് വിധേയമാകുന്ന ഏതൊരു സെല്ലുകളെയും നമ്മൾ എന്ത് വിളിക്കും മിയോസൈറ്റ് എന്ന് വിളിക്കും എനി സെൽ വിച്ച് അണ്ടർഗോസ് മിയോസിസ് ഈസ് നോൺ ആസ് മിയോസൈറ്റ് എനി സെൽ വിച്ച് അണ്ടർഗോ മിയോസിസ് ഈസ് നോൺ ആസ് മിയോസൈറ്റ് മിയോസിസിന് വിധേയമാകുന്ന ഏതൊരു സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിയോസൈറ്റ് ഇവിടെ ഗ്യാമിറ്റ് മദർ സെല്ലാണ് മിയോസൈറ്റ് അതെന്ത് ചെയ്യുന്നു മിയോസിസിലൂടെ ഗ്യാമിറ്റുകളായി മാറുന്നു അപ്പൊ മിയോസൈറ്റിന്റെ ക്രോമസോൺ നമ്പർ തന്നിരുന്നാൽ ഗ്യാമിറ്റിന്റെ ക്രോമസോൺ നമ്പർ കാണാൻ പകുതി എടുത്താൽ മതി കാരണം മിയോസിസിന് ശേഷമാണ് ഗ്യാമിറ്റ് ഉണ്ടാകുന്നത് തിരിച്ച് ഗ്യാമിറ്റിന്റെ ക്രോമസോൺ നമ്പർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ മിയോസൈറ്റിനെ കാണാൻ എന്ത് ചെയ്താൽ മതി ഇരട്ടി എടുത്താൽ മതി ഓക്കെ അല്ലേ അപ്പൊ ഇതാണ് ഇത് ഡിപ്ലോയിഡ് സെല് ഇത് ഹാപ്ലോയിഡ് സെൽ അപ്പൊ ഗ്യാമിറ്റുകൾ എപ്പോഴും മെയിൽ ഗ്യാമിറ്റ് ആയാലും ഫീമെയിൽ ഗ്യാമിറ്റ് എന്തായിരിക്കും അത് ഹാപ്ലോയിഡ് ആയിരിക്കും അപ്പൊ ഇനി നമുക്ക് പറയാം എന്താണ് ഗ്യാമിറ്റോജെനസ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഹാപ്ലോയിഡ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമിറ്റ് ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഹാപ്ലോയിഡ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമിറ്റ് അപ്പൊ ഹാപ്ലോയിഡ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമിറ്റ് ഉണ്ടാകുന്ന പ്രോസസ്സിന്റെ പേരാണ് ഗ്യാമിറ്റോജെനസിസ് അപ്പൊ എങ്ങനെയാണ് ഗ്യാമിറ്റോജെനസ് നടക്കുന്നത് ഒരു ഗ്യാമിറ്റ് മദർ സെല്ല് ഗ്യാമിറ്റ് മദർ സെല്ല് മിയോസിസിന് വിധേയമായിട്ടാണ് ഗ്യാമിറ്റ് ഉണ്ടാകുന്നത് ഈ ഗ്യാമിറ്റ് മദർ സെല്ല് നമ്മൾ മിയോസൈറ്റ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്താണ് മിയോസിസിന് വിധേയമാകുന്ന ഏതൊരു സെല്ലിനെ നമുക്ക് എന്ത് വിളിക്കാം മിയോസൈറ്റ് എന്ന് വിളിക്കാം എനി സെൽ വിച്ച് അണ്ടർഗോസ് മിയോസിസ് ഈസ് നോൺ ആസ് മിയോസൈറ്റ് എനി സെൽ വിച്ച് അണ്ടർഗോസ് മിയോസിസ് ഈസ് നോൺ ആസ് മിയോസൈറ്റ് മിയോസിന് വിധേയമാകുന്ന ഏതൊരു സെല്ലിനെ നമ്മൾ എന്ത് വിളിക്കും മിയോസൈറ്റ് എന്ന് വിളിക്കും അപ്പൊ ഈ ഗ്യാമിറ്റോജെനസ് ഇത്രയല്ല ഈ ഗ്യാമിറ്റോജെനസിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ട അടുത്തൊരു ചെറിയ കാര്യം നോക്കിക്കോളൂ രണ്ട് ടേം ആണ് ഹോമോഗാമിക്സ് ആൻഡ് ഹെറ്ററോഗാമിക്സ് ഹോമോഗാമിക്സ് ഹെറ്ററോഗാമിക്സ് എന്താണ് ഈ ഹോമോഗാമിക്സ് ഹെറ്ററോഗാമിക്സ് ഹോമോഗാമിക്സ് ഹെറ്ററോഗാമിക്സ് ഈ ഹോമോഗാമിക്സിന് വേറൊരു പേരും കൂടി ഉണ്ട് ഐസോഗാമിക് എന്ന് വിളിക്കും ഹോമോഗാമിക് എന്ത് വിളിക്കും ഐസോഗാമിക് എന്ന് വിളിക്കും എന്താണ് ഈ ഹോമോഗാമിക് ഹെറ്ററോഗാമിക് രണ്ട് ടേം വളരെ സിമ്പിളാണ് ഒരു ഓർഗാനിസം അതിന്റെ മെയിൽ ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ ഗ്യാമിറ്റിനെയും ഫീമെയിൽ ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീമെയിൽ ഗ്യാമിനെ കാണാൻ ഒറ്റുപോലെയാണെങ്കിൽ ഒരു വ്യത്യാസമില്ല രണ്ടുപേരെയും കാണാൻ ഒരുപോലെ ഇരിക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ ക്ലാമിഡോമോണോസ് ഒക്കെ ഉണ്ടല്ലോ ഈ ക്ലാമിഡോമോണോസ് ഒക്കെ പോലുള്ള ആൽഗകളൊക്കെ നമുക്ക് നോക്കിയറിയാം ഏത് മെയിൽ ഗ്യാമിറ്റ് ഏത് ഫീമെയിൽ ഗ്യാമിറ്റ് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല രണ്ടും എങ്ങനെ ഇരിക്കും ഒരുപോലെ ഇരിക്കും ഇതിൽ ഉറപ്പായിട്ട് ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഇതിൽ ഉറപ്പായിട്ട് ഒന്ന് മെയിൽ ഗ്യാമിറ്റ് ഒന്ന് ഫീമെയിൽ ഗ്യാമിറ്റും ആയിരിക്കും പക്ഷെ നമ്മൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇതിൽ ഏത് മെയിൽ ഏത് ഫീമെയിൽ എന്ന് അറിയാൻ പറ്റില്ല അപ്പൊ ഒരു ഗ്യാമിറ്റ് മെയിൽ ഗ്യാമിറ്റ് ആയിരിക്കും ഒരു ഒരു ഗ്യാമിറ്റ് ഫീമെയിൽ ഗ്യാമിറ്റ് ആയിരിക്കും പക്ഷെ രണ്ടും ഐഡന്റിറ്റി ആയിരിക്കും ഇറ്റ് കാൻ ബി ഡിസ്റ്റിങ്ക്യൂഷ് ഇറ്റ് കാൻ ബി ഡിസ്റ്റിങ്ക്യൂഷ് എന്ന് പറഞ്ഞാൽ എന്താ ഇത് നമുക്ക് വേർതിരിക്കാനേ പറ്റില്ല ഏത് മെയിൽ ഏത് ഫീമെയിൽ നമുക്ക് കണ്ടു പറയാൻ പറ്റില്ല രണ്ടും ഒറ്റുപോലെ ഇരിക്കും അങ്ങനെയാണെങ്കിൽ ആ ഗ്യാമിറ്റുകൾ വിളിക്കുന്ന പേരാണ് ഹോമോഗാമിറ്റ്സ് അല്ലെങ്കിൽ ഐസോഗാമിറ്റ് ഹോമോഗാമിറ്റ് അല്ലെങ്കിൽ എന്ത് വിളിക്കും ഐസോ അപ്പം മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമിറ്റുകളെ കാണാൻ ഒരുപോലെ ഇരുന്നാൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമിറ്റുകളുടെ കാഴ്ചയിൽ എങ്ങനെ ഇരിക്കണം ഒറ്റുപോലെ ഇരിക്കണം അവർ തമ്മിൽ ഒരു വ്യത്യാസമില്ല നമ്മൾ നോക്കിയിട്ട് യാതൊരു വ്യത്യാസമില്ല അങ്ങനെ ഒരു വ്യത്യാസം ഇല്ലാത്ത മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമിറ്റിനാണെങ്കിൽ ഇപ്പൊ ക്ലാമിഡോമോണാസ് എന്ന് പറഞ്ഞ ആൽഗ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ ഗ്യാമിന്റെ ഫീമെയിൽ ഗ്യാമിന്റെ കാണാൻ എങ്ങനെ ഇരിക്കണം ഒരുപോലെ ഇരിക്കണം ഒരു വ്യത്യാസമില്ല നമ്മൾ എന്ത് വിളിക്കുന്നത് ഹോമോഗാമിക്സ് അല്ലെങ്കിൽ ഐസോഗാമിക്സ് എന്ന് വിളിക്കും എന്നാൽ നമ്മുടെ ഹ്യൂമൻ എടുത്ത സ്പേം സെല്ലും ഓവ സെല്ലും ഒരുപോലെയാണ് ഇരിക്കുന്നത് ഇല്ല അപ്പൊ മെയിൽ ഗ്യാമിറ്റ് ആയിട്ടുള്ള സ്പേം സെല്ലും
ഫീമെയിൽ ഗാമറ്റേറ്റർ ഓവാസ് എല്ലാം ഒരുപോലെയാണ് ഇരിക്കുന്നത്, ഒരിക്കലുമല്ല. മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ ഇതിപ്പോ സ്പേംസ് അല്ലെന്ന് വിചാരിച്ചോ, ഇത് ഓവാസ് അല്ല അല്ലെ, ഇത് മെയിൽ ഗാമറ്റ്, ഇത് ഫീമെയിൽ ഗാമറ്റ്, ഒരുപോലെയാണോ കാണാൻ? ഒരുപോലെയാണോ രണ്ടുപേരെയും കാണാൻ? അപ്പൊ ഇത് മെയിൽ ഗാമറ്റ്, ഇത് ഫീമെയിൽ ഗാമറ്റ്, ഒരുപോലെയാണോ കാണാൻ? ഇല്ല, സ്പേം ഇരിക്കുന്ന പോലെ ആയിരിക്കും ഓവ ഇരിക്കുന്നത്, ഒരിക്കലും അല്ല. അപ്പൊ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റുകൾ ഡിഫറൻറ്റ് ആണെങ്കിൽ, മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റുകളെ കാണാൻ എന്തുണ്ടെങ്കിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് വിളിക്കും? ഹെട്രോ ഗാമറ്റ്സ് എന്ന് വിളിക്കും. മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റുകളെ കാണാൻ ഒരുപോലെ ഇരുന്നാൽ ഒരു ഹോമോ ഗാമറ്റ്, മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ്സിനെ കാണാൻ ഡിഫറൻറ്റ് ആണെങ്കിൽ അവരെ നമ്മൾ എന്ത് വിളിക്കും? ഹെട്രോ ഗാമറ്റ്. അപ്പൊ ഒരുപോലെ ഇരിക്കുന്ന മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ്സ് ആണ് ഹോമോ ഗാമറ്റ്സ്. ഡിഫറൻറ്റ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ്സിനെ എന്ത് വിളിക്കും? ഹെറ്ററോ ഗാമറ്റ്സ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഹെറ്ററോ ഗാമറ്റ്സ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കിക്കോളൂ. ഈ പല ഇൻഡിവിജ്വൽസിലും മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ്സിന്റെ പേര് ഡിഫറൻ്റ് ആണ്. പല ഇൻഡിവിജ്വൽസിലും മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ്സിന്റെ പേരിന് ഒരു ഡിഫറൻസ് കാണും. മെയിൽ ഗാമറ്റിനും ഫീമെയിൽ ഗാമറ്റിനും പല ഓർഗാനിസംസിനും പല പേരാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടെ, ഹ്യൂമൻ ബീയിങ്സിൽ അല്ലെങ്കിൽ മാമൽസിൽ, ടോട്ടൽ ആയിട്ട് മാമൽസിൽ മെയിൽ ഗാമറ്റിനെ വിളിക്കുന്നത് എന്താ? സ്പേം എന്നാണ് വിളിക്കുന്നത്, സ്പേംസ് എന്നാണ് വിളിക്കുന്നത്. അതേസമയം പ്ലാന്റിലാണെങ്കിൽ മെയിൽ ഗാമറ്റിനെ മെയിൽ ഗാമറ്റ് എന്ന് വിളിക്കും. ബ്രയോഫൈറ്റിലും ടെറിഡോഫൈറ്റിലും ഒക്കെ ആണെങ്കിൽ മെയിൽ ഗാമറ്റിനെ എന്ത് വിളിക്കും? ആന്തറോസോയിഡ് എന്ന് വിളിക്കും. ആന്തറോസോയിഡ് ആരില്ല? ബ്രയോഫൈറ്റ്. പല പേരുകൾ. അപ്പൊ മെയിൽ ഗാമറ്റിന് എന്തൊക്കെ പേര് വന്നു? മെയിൽ ഗാമറ്റിന് മെയിൽ ഗാമറ്റ് എന്ന് വിളിക്കുന്നു പ്ലാന്റ്സില് അല്ലെ. അതാണ് ബ്രയോഫൈറ്റിലും ടെറിഡോഫൈറ്റിലും ഒക്കെ ആണെങ്കിൽ എന്ത് വിളിക്കും? ആന്തറോസോയിഡ് എന്ന് വിളിക്കും. ആന്തറോസോയിഡ് എന്നാണ് വിളിക്കുന്നത്, ആന്തറോസോയിഡ്. ഇതേ മെയിൽ ഗാമറ്റ് തന്നെ മാമൽസിന്, മനുഷ്യരുൾപ്പെടെയുള്ള മാമൽസിന് എന്ത് വിളിക്കും? സ്പേം എന്ന് വിളിക്കും. കണ്ടോ, ഇതെല്ലാം ആരുടെ പേരാണ്? മെയിൽ ഗാമറ്റിന്. അപ്പൊ മെയിൽ ഗാമറ്റിന്റെ ചില ഓർഗാനിസംസിൽ മെയിൽ ഗാമറ്റ് എന്ന് വിളിക്കും, ചില ഓർഗാനിസംസിൽ ആന്തറോസോയിഡ് എന്ന് വിളിക്കും, ചില ഓർഗാനിസംസിൽ സ്പേംസ് എന്ന് വിളിക്കും, സ്പേംസ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ. ഇനി ഫീമെയിൽ ഗാമറ്റ് നോക്കിയേ. ഫീമെയിൽ ഗാമറ്റിന്റെ ചില ഓർഗാനിസംസിൽ ഫീമെയിൽ ഗാമറ്റ്, ഫീമെയിൽ ഗാമറ്റിന്റെ ഫീമെയിൽ ഗാമറ്റ് എന്ന് തന്നെ പറയും. എന്നാൽ ചില ഓർഗാനിസംസിൽ, ഉദാഹരണം പറഞ്ഞാൽ ആരിലൊക്കെ? ഈ പറഞ്ഞ ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ആൻജിയോസ്പേം, ജിംനോസ്പേം, ഇവിടെ എല്ലാം ഈ ടൈപ്പ് പ്ലാന്റുകളിലെല്ലാം ഫീമെയിൽ ഗാമറ്റിന്റെ പേര് എഗ് എന്നാണ്. ഇവിടെ എല്ലാം ഫീമെയിൽ ഗാമറ്റ് എന്താണ് വിളിക്കുന്നത്? എഗ് എന്നാണ് വിളിക്കുന്നത്, എഗ്. ഹ്യൂമൻ പോലുള്ള മാമലുകളിലാണെങ്കിൽ ഫീമെയിൽ ഗാമറ്റിന്റെ ഓവ എന്ന് വിളിക്കും. എന്താ വിളിക്കും? ഓവ. കണ്ടോ വ്യത്യാസം? കണ്ടോ. അപ്പൊ മെയിൽ ഗാമറ്റിന് തന്നെ ചില ഇൻഡിവിജ്വൽസിൽ മെയിൽ ഗാമറ്റ്, ചില ഇൻഡിവിജ്വലുകളിൽ ഇതേ മെയിൽ ഗാമറ്റിനെ തന്നെ സ്പേം, എന്താണ്, ആന്തറോസോയിഡ്, ചിലതിൽ സ്പേം. ഇനി ഫീമെയിൽ ഗാമറ്റ് നോക്കിയാൽ ചിലതിൽ ഫീമെയിൽ. ഇപ്പൊ പ്ലാന്റ്സിലെല്ലാം എല്ലാ ടൈപ്പ് ഓഫ് പ്ലാന്റുകളിലും, ബ്രയോഫൈറ്റ് ആയാലും ടെറിഡോഫൈറ്റ് ആയാലും ജിംനോസ്പേം ആയാലും ആൻജിയോസ്പേം ആയാലും, അവിടെ എല്ലാം എന്തെന്ന് അറിയപ്പെടുന്നത്? എഗ് എന്നാണ് അറിയപ്പെടുന്നത് ഫീമെയിൽ ഗാമറ്റിനെ. ആൽഗകളിലൊക്കെയാണ് ഫീമെയിൽ ഗാമറ്റിനെ ഫീമെയിൽ ഗാമറ്റ് എന്ന് വിളിക്കുന്നത്, ആൽഗയിലോ ഫംഗസുകളിലോ ഒക്കെ. ഇനി ഇതേ ഫീമെയിൽ ഗാമറ്റിനെ എന്താ എവിടെയാണ്? മാമൽസിൽ, ഹ്യൂമൻ ഉൾപ്പെടെയുള്ള മാമൽസിൽ എന്ന് വിളിക്കും? ഓവ എന്ന് വിളിക്കും അല്ലെ. അപ്പൊ മെയിൽ ഗാമറ്റിനും ഫീമെയിൽ ഗാമറ്റിനും പല ഇൻഡിവിജ്വൽസിനും പല പേരുകളാണ്. കണ്ടോ, ഇതെല്ലാം സ്പേം എന്ന് കേട്ടാലും ആന്ത്രോസോയിഡ് എന്ന് കേട്ടാലും മെയിൽ ഗാമറ്റ് ആണ് അല്ലേ. ഓവ എന്ന് കേട്ടാലും ഇഗ് എന്ന് കേട്ടാലും എന്താണ്? ഫീമെയിൽ ഗാമറ്റ് ആണ്. അപ്പം ഈ ഗാമറ്റുകൾക്ക് പല ഇൻഡിവിജ്വൽസിൽ എന്തുണ്ട്? പല പേരുകളുണ്ട്. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ.